എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഇന്ന് പകലിൽ അറിയിക്കുന്നു, പ്രാർത്ഥനാപൂർവം ഈ പകലിൽ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. അനുഗ്രഹീതന്മാരായ ദൈവദാസന്മാർ, ഗാനങ്ങൾ ആലപിക്കുന്ന ദൈവദാസന്മാർ, എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നമ്മുടെ നടുവിൽ അവൻ്റെ പ്രവൃത്തികൾ ഇന്ന് പകലിലും ചെയ്യുമാറാകട്ടെ. കരം കൂടിയർത്തി സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒരുപാട് മുഖപുരകൾ കൂടാതെ ഇന്ന് പകലിൽ വേഗന്ന തിരുവെഴുത്തുകളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഈ പകലിൽ പരിശുദ്ധയാത്മാവ് നമ്മോട് സംസാരിക്കേണ്ടതിന് വേണ്ടി റോമാലേഖനം 8:10 നമുക്ക് വായിക്കാം. റോമാലേഖനം 8:10. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ദൈവദാസനെ 11 കൂടെ വായിച്ചാട്ടെ. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ച് ആത്മാവിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇപ്പോൾ അങ്ങ് ഞങ്ങളുടെ നടുവിൽ ഇറങ്ങി വരണമേ. ഈ വചനത്തിന്റെ ആഴം നിന്റെ ജനത്തിന്റെ നടുവിൽ ചലിക്കട്ടെ. തിരുവെഴുത്തുകളെ തിരിച്ചറിയാൻ ഈ രാത്രിയിലും ജനത്തിന്റെ ബുദ്ധിയെ സ്വർഗം തുറക്കും. ആത്മാവിന്റെ വലിയ നിറവിലേക്ക് ഇന്ന് രാത്രി, ഇന്ന് പകലിൽ അവിടുന്ന് ഞങ്ങളെ നയിക്കും. ജനം അനുഗ്രഹിക്കപ്പെടും, ദേശം വിടുവിക്കപ്പെടും, വചനത്തിന്റെ വാതിലുകൾ തുറക്കും, വെളിപ്പാടുകളുടെ കലവറകൾ ഇന്ന് പകലിൽ തുറക്കും. ഞങ്ങൾ അങ്ങയിൽ നിന്ന് വലിയത് പ്രതീക്ഷിക്കുന്നു. നിന്റെ മുൻപിൽ ഒരു ശബ്ദമായി നിൽക്കുന്നു. ജനത്തോട് പറയുവാൻ അങ്ങ് ഇഷ്ടപ്പെടുന്നതെല്ലാം പറയണം. എന്റേതായി ഒരു വാക്കും കർത്താവേ ഇവിടെ കേൾക്കുവാൻ ഇടവരരുത്. യേശുവിന്റെ നാമത്തിൽ സകല മാനുഷിക പരിമിതികളെയും പൊട്ടിച്ച് ആത്മാവിന്റെ വിശാലമായ തലത്തിലേക്ക് ഞങ്ങൾ കയറി നിൽക്കുകയാണ്. ഞങ്ങളുടെ നടുവിൽ അങ്ങ് ഇറങ്ങി നിൽക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. റോമാലേഖനം 8 നിന്നാണ് ഇന്നലെ രാത്രിയിൽ നമ്മൾ ചിന്തിച്ചത്. അതിൻ്റെ അനന്തര ചിന്തകൾ എന്ന് പറയുവാൻ കഴിയത്തില്ലെങ്കിലും അതുമായി ഒരുപാട് വിഭിന്നമല്ലാത്ത ഒരു ചിന്തയിലാണ് ഈ പകലിലും നമ്മൾ നിൽക്കുന്നത്. റോമാലേഖനത്തെക്കുറിച്ച് ഇന്നലെ രാത്രിയിൽ ഒരു കൊച്ചു മുഖവര പറഞ്ഞിരുന്നു. ഒരിക്കൽ കൂടി ഈ പകലിൽ ഞാനത് ആവർത്തിക്കാം. മാർട്ടിൻ ലൂതർ എന്ന് പറയുന്ന നവീകരണകർത്താവ് റോമാലേഖനത്തെ വിളിച്ചിരിക്കുന്നത് വേദപുസ്തകത്തിന്റെ ഹൃദയം എന്ന പേരിലാണ്. റോമാലേഖനത്തെ പ്രധാനമായും 3 ചിന്താഗതികൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. 1 ഭാഗം നീതീകരണം, 2 ഭാഗം വിശുദ്ധീകരണം, 3 ഭാഗം മഹത്വീകരണം. റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, നീതീകരണത്തിന്റെ ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്തം നിത്യജീവനുമാകുന്നു. നീതീകരിക്കപ്പെടുക എന്ന് പറയുന്നത് ഒരു തുടക്കമാണ്, അതിൻ്റെ ഫലം വിശുദ്ധീകരണമാണ്, വിശുദ്ധീകരണത്തിൻ്റെ അന്തം നിത്യജീവനാണ്, മഹത്വീകരണമാണ്. ഈ 3 ഭാഗങ്ങൾ കൊണ്ട് റോമാലേഖനത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. 1-8 വരെയുള്ള അധ്യായങ്ങളെ ഒരിക്കൽ കൂടി നമ്മൾ വിശകലനം ചെയ്താൽ 1-2 അധ്യായങ്ങൾ ജാതീയ മണ്ഡലത്തിന് മേൽ വെളിപ്പെടുന്ന ന്യായവിധിയാണ്. 3 1 ഇസ്രയേലിന്റെ മേൽ വെളിപ്പെടുന്ന ന്യായവിധി, 3:2 21 മുതൽ ന്യായവിധിയാൽ നിറയപ്പെട്ടു നിൽക്കുന്ന മനുഷ്യന് കർത്താവ് രക്ഷയുടെ ഒരു പൊൻവെളിച്ചം നൽകുന്നു. അത് വിശ്വാസത്താലുള്ള നീതീകരണമാണ്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ തെളിവുകൾ 4. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടതിൻ്റെ അനന്തര ഫലങ്ങൾ 8 കാര്യങ്ങൾ 5. 6 വിശുദ്ധീകരണം എന്ന് പറയുന്ന ഭാഗം ആരംഭിക്കുന്നു. അവിടെ പാപസംബന്ധമായി നാം മരിച്ചു എന്നുള്ളത് പരിശുദ്ധാത്മാവ് ഉറപ്പിച്ചു പറയുന്നു. 7 പഴയ നിയമ ഭക്തന്റെ പഴയകാല ഓർമ്മകളെ ഓർത്തുള്ള നിലവിളി.
എട്ടാം അധ്യായത്തിൽ വിശുദ്ധീകരണത്തിൽ പരിശുദ്ധ ആത്മാവിന്റെ പങ്ക്. ഇങ്ങനെയാണ് ഈ എട്ട് അധ്യായങ്ങളെ വിശകലനം ചെയ്താൽ നമുക്ക് മനസ്സിലാകുന്നത്. നമ്മൾ ഇന്ന് രാത്രിയിൽ, ഇന്ന് പകലിൽ വായിച്ച വാക്യം 10-ാം വാക്യമാണ്. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാണ്. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകും. 10-ാം വാക്യം നമ്മൾ ചിന്തിക്കുന്നതിന് മുൻപ് 9-ാം വാക്യം ഒന്ന് പറഞ്ഞിട്ട് 10-ാം വാക്യത്തിലേക്ക് വരിക. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മ സ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ക്രിസ്തു നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരിയിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ദൈവത്തിന്റെ ആത്മാവ് ഒരുവന്റെ മേൽ ചലിക്കുന്നില്ലെങ്കിൽ അവൻ ദൈവത്തിനുള്ളവനല്ല. ബ്രദറുകാരെ ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്. ഞാൻ പഠിച്ചത് ഒരു ബ്രദറൻ സ്ഥാപനത്തിലാണ്, ബാപ്റ്റിസ്റ്റ് സെമിനാരിയിലാണ് ഞാൻ പഠിച്ചത്. പക്ഷെ സഹിക്കാൻ മേലാത്ത കൂട്ടർ ബ്രദറുകാരല്ല, പെന്തക്കോസിലെ ബ്രദറുകാരാ. ബ്രദറുകാരനെ എങ്ങനെയാലും കൊണ്ടുവന്ന് ആത്മപകർച്ചക്കകത്ത് കയറ്റാം, പക്ഷെ പെന്തക്കോസിലെ ബ്രദറുകാരനെ ചലിപ്പിക്കാൻ പറ്റുകയില്ല. ചിലരുടെയൊക്കെ ചോദ്യം, എന്തിനാ ആരാധിക്കുന്നത്? വേണേ ആരാധിച്ചാൽ മതി. ദൈവത്തിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ഇത് കലവില പറയുന്ന ഒരു പരിപാടിയല്ല. ഇതിനകത്ത് ചലിക്കുന്ന ദൈവദത്തമായി ഒത്തിരി പരിപാടികളുണ്ട്. ഒരിക്കലും ഞാൻ കണ്ടത്, അന്ന് ഞാനൊരു പ്രഭാഷകനൊന്നും അല്ലെങ്കിലും എന്റെ ചിന്തകൾ വ്യത്യസ്തമായിരുന്നു. ഒരു പ്രവാചകൻ ഇങ്ങോട്ട് വന്നിട്ട് സഭയിൽ ആത്മപകർച്ച വേണ്ടവർക്ക് വേണ്ടിയല്ല പ്രാർത്ഥിക്കുക. അപ്പൊ പുള്ളി ഇങ്ങനെ തലയിലോട്ട് കൈവച്ച്, നീ വാചോണേ കാണിക്കട്ടെ, തലയിലോട്ട് കൈവച്ചിട്ട് അങ്ങ് വിറപ്പിക്കുക. വിറപ്പിച്ചിട്ട് അടുത്തങ്ങോട്ട് സ്തോത്രം പറയാൻ പറയും. സ്തോത്രം 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 സ്തോത്രം. സ്തോത്ര സ്പീഡിൽ പറയുമ്പോ നിന്റെ നാവ് കുഴഞ്ഞു വരുമ്പോ നീ വാ തുറന്ന് പറയുന്നതല്ല അന്യഭാഷ. ഇതാ സ്പെഷ്യലിസ്റ്റുകളുടെ പരിപാടി, തല കൈവച്ച് വിറപ്പിച്ചിട്ട് എന്താ പറ, സ്തോത്രം പറ. സ്തോത്ര സ്പീഡിൽ പറയണം. ടെമ്പോ ഒരു 170-75 എല്ലൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ വരും ജോമൻ? 175 പിന്നെ സ്പീഡിൽ ഇവിടെ ഹൃദവിടാം. നിങ്ങൾക്ക് കൈയടിക്കാവോ? ആ സ്പ്രിങ് പോലെ നിൽക്കേണ്ടി വരും. ഇങ്ങനെ 175-180 സ്പീഡിൽ കീബോർഡിന്റെ റിതം ഓണാക്കുന്നത് പോലെ ഓണാക്കിയിട്ട് തല കൈവച്ച് വിറപ്പിച്ച് നാക്കു കുഴഞ്ഞു വരുമ്പോ വരുന്ന ഭാഷയല്ല അന്യഭാഷ. നിന്നിൽ ദൈവത്തിന്റെ പ്രസാദത്താൽ വെളിപ്പെട്ടു വരുന്ന ആത്മനിറവാണ് അന്യഭാഷ. യോർദാൻ എന്ന് പറയുന്ന നദിയിൽ, ഐനോൻ എന്ന് പേരായ കടവിൽ യോഹന്നാന്റെ കൈക്കീഴിൽ ഇറങ്ങി മുങ്ങി പൊങ്ങിക്കഴിഞ്ഞപ്പോ സ്വർഗം കീറിയിട്ട് പിതാവായ ദൈവം വിളിച്ചു പറയുന്ന ഒരു വാക്ക്, ഇവൻ എന്റെ പ്രിയ പുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ദൈവപ്രസാദത്തിന്റെ അടുത്ത വശം ദേഹരൂപേണ ഇറങ്ങി വരുന്ന ആത്മാവാണ്. പ്രാവ് എന്ന പോലെ ഇറങ്ങി, പ്രാവല്ല പ്രാവ് എന്ന പോലെ കണ്ടവന് തോന്നി പ്രാവാണെന്ന് അവൻ എഴുതി വെച്ചു. പ്രാവ് എന്ന പോലെ, പ്രാവെന്നല്ല പറഞ്ഞു. ഇപ്പൊ ദൈവപ്രസാദത്തിന്റെ ഫലമാണ് ആത്മപകർച്ച. പ്രവാചകന്റെ പൊടിക്കൈക്കകത്ത് നാവ് കുഴയുമ്പോ ഇറങ്ങി വരുന്നതല്ല ആത്മപകർച്ച.
നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രസാദത്തിന്റെ വെളിപ്പെടുത്തലുകൾ സംഭവിക്കുമ്പോൾ ആ വെളിപ്പെടുത്തലുകളുടെ അനന്തരഫലമായി നിന്റെ മേൽ ഇറങ്ങിച്ചലിക്കുന്ന നിറവിന് വിളിക്കാൻ കഴിയുന്ന പേരാണ് ആത്മനിറവ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാവിലെ രണ്ടാമത്തെ മെസ്സേജ് ഞാൻ പ്രസംഗിക്കുന്നത്, രാവിലെ കരിസ്മ ചർച്ചിൽ ഞാൻ പ്രസംഗിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അവിടെ പ്രസംഗിച്ചപ്പോ ഞാൻ പറഞ്ഞു, ഡൊമസ്റ്റിക് ട്രിവാൻഡ്രം ഡൊമസ്റ്റിക് എയർപോർട്ടിൽ ചെന്നിട്ട് ടിക്കറ്റും ഡ്രൈവിംഗ് ലൈസൻസും കൂടെ കാണിച്ചാലും ഡൽഹിക്ക് ഫ്ലൈറ്റ് കിട്ടും. പക്ഷേ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ചെന്നിട്ട് ദുബായ്ക്ക് പോകാനുള്ള ടിക്കറ്റ് എടുത്തിട്ട് ഹലോ ടിക്കറ്റും ഡ്രൈവിംഗ് ലൈസൻസും കൂടെ കൊണ്ട കൊടുത്താൽ വേറെ പണി നോക്കാൻ പറയും. പോകുക ബാസ്പേ, ദുബായ് പോണോ? പാസ്പോർട്ട് വേണം. പാസ്പോർട്ട് മാത്രം മതിയോ? വിസ വേണം. സ്തോത്രം സ്തോത്രം. ഇതേ ക്രമത്തിൽ അങ്ങോട്ട് പോകണമെങ്കിൽ ആത്മാവ് വേണം. എന്നാ പ്രജ്ഞാവൻ എവിടെ നടത്തുന്നത്? ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. അന്യഭാഷ പറയുന്നവർക്കായി സ്തോത്രം. പറയാത്തവരാരെങ്കിലും ഇന്ന് വന്നിട്ടുണ്ടെങ്കിൽ സ്തോത്രം, പ്രാപിച്ചോണ്ടേ പോകാം. നിങ്ങളുടെ മേൽ ആത്മാവില്ലെങ്കിൽ എന്റെ ബൈബിൾ സൊസൈറ്റിയുടെ ബൈബിളാണ്. ബാംഗ്ലൂര് ബാംഗ്ലൂരെന്ന് ഇത് കുരിശു കവലയിലെയാ. ഈ ബൈബിളിനകത്ത് അങ്ങനെ തന്നെയല്ലയോ? അതന്നെ അതന്നെ ഇത് തന്നെ എന്റെ ഇരിക്കുന്നത്. നോക്കി അങ്ങനെ അങ്ങനെ തന്നെയാണോ? നോക്കി റോമലങ്കടത്തി നോക്കി ആണോ? അല്ല ഇനിയിപ്പം കൊട്ടാരക്കരയെന്ന് കൊണ്ടുവന്ന് ബൈബിളിനകത്ത് അങ്ങനെ ഉള്ളോന്ന് അറിയാൻ വേണ്ടിയാ. നിങ്ങളുടെ ബൈബിളിനകത്ത് ഇല്ലയോ അങ്ങനെ? എന്തോ എഴുതിയേക്കുന്നേ, ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവന്. അയ്യോ എന്തെല്ലാം വൈറ്റ് വാഷ് ചെയ്താലും ആത്മാവില്ലെങ്കിൽ കർത്താവ് പറയുക, ഈ ഒലിവുമലയിൽ കർത്താവ് പാദം ചവിട്ടി കഴിയുമ്പം ഹ്യൂമാനിറ്റിയെ മനു ഈ മാനവജാതിയെ കർത്താവ് അങ്ങ് ഡിവൈഡ് ചെയ്യും. ചെമ്മരിയാടുകളും കോലാടുകളും. വലത്തുള്ളവരോട് പറഞ്ഞു മഹത്വത്തിലേക്ക് കയറിക്കോ, ഇടത്തുള്ളവരോട് പറഞ്ഞു ഇരുട്ടിലേക്ക് വെക്കോ. ഇവര് ഇടത്തുള്ളവർ ചോദിക്കുക, കർത്താവേ ഞങ്ങൾ നിന്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി. കർത്താവ് മിനിസ്ട്രിയെ നിഷേധിച്ചോ? നിഷേധിച്ചോ? ഇല്ല. കർത്താവ് മിനിസ്ട്രിയെ നിഷേധിച്ചില്ല. അത് സത്യം. രോഗികളെ സൗഖ്യമായി, ഭൂതങ്ങളെ പുറത്തായി, സത്യം. പക്ഷെ അടുത്ത വാക്ക്, എനിക്ക് നിന്നെ അറിയാൻ വേല. നിന്റെ മിനിസ്ട്രിയെ എനിക്കറിയാം, പക്ഷെ എനിക്ക് നിന്നെ അറിയത്തില്ല. എല്ലാരും ഉണ്ടോ? ഒത്തിരി പേരുടെ മിനിസ്ട്രിയെ കർത്താവിനറിയാം, പക്ഷെ അവരെ കർത്താവിനറിയാൻ മേല. ക്രിസ്തുവിന്റെ ആത്മാവ് നിങ്ങളിൽ ഉണ്ടെങ്കിലോ ഈ ആത്മാവ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആരല്ല, ജഡസ്വഭാവം ഉള്ളവരല്ല. എല്ലാരും പറഞ്ഞു ജഡസ്വഭാവം. പറഞ്ഞേ ജഡമെന്നൊന്ന് പറഞ്ഞേ. ജഡം ജഡം. മലയാളത്തിൽ ജഡം എന്നുള്ളത് ഇംഗ്ലീഷ് ബൈബിളിൽ നോക്കിയാൽ എന്തോ എഴുതിയേക്കുന്ന അറിയോ? മലയാളത്തിലെ ജഡം ജഡസ്വഭാവം എന്നുള്ളതിന് ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയിരിക്കുന്നത് എന്തോന്നറിയോ? സിൻഫുൾ നേച്ചർ. കർത്താവ് ഉണ്ടാക്കിയത് ജഡമല്ല, ശരീരം. പക്ഷെ ഈ ശരീരം എന്തായി? ജഡമായി. ശരീരം എങ്ങനെ ജഡമായത്?
ശരീരം ജഡമായത് പാപം പ്രവേശിച്ചപ്പോഴാണ്. അതുകൊണ്ട് റോമൻ ലേഖനം നിങ്ങൾ വായിച്ചോ, എൻ ഐ വി ട്രാൻസ്ലേഷനിലേക്ക് നോക്കിക്കോ. സിൻഫുൾ നേച്ചർ, സിൻഫുൾ നേച്ചർ. ജഡമെന്ന് എഴുതിയിരിക്കുന്നതിടത്തെല്ലാം എഴുതിയിരിക്കുന്നത് അതാ, സിൻഫുൾ നേച്ചർ. അതുകൊണ്ട് അവിടെ പറയുന്നത് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് വരികിൽ നിങ്ങൾ ജഡസ്വഭാവമുള്ളവരല്ല. യോബേലിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് സകല മനുഷ്യരുടെ മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരുമെന്നല്ല, സകല ജഡത്തിന്റെ മേലും ഞാൻ എന്റെ ആ ജോണെ ആ ആത്മാവില്ലായിരുന്നെങ്കിൽ നമ്മുടെ ഒന്നും പൊടി പോലും കാണുകയില്ലായിരുന്നു. അല്ലേലൂയ്യ. ഈ ആത്മാവ് ഉള്ളതാണ് നമ്മുടെ പ്രത്യേകത. ഈ ജഡത്തിന്റെ മേലൊരു പകർച്ച. അല്ലേലൂയ്യ. സമാഗമന കൂടാരത്തിന്റെ തൂണുകൾ കതിരമരം കൊണ്ടുള്ള തൂണുകളാണ് കേട്ടോ, കതിരമരം കൊണ്ടുള്ള തൂണുകൾ. ഈ തൂണുകൾ, ഈ കതിരമരത്തിന്റെ സവിശേഷത, ചകിരി പോലെ നിൽക്കുന്നതാണ് കതിരമരം. പ്ലെയിനിങ് നടക്കത്തില്ല. തടിയുമായിട്ട് നല്ല ബന്ധമുള്ളവർ ഇവിടെ ഉണ്ട്, അതുകൊണ്ട് ഈ തടിയെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. പ്ലെയിനിങ് നടക്കത്തില്ല, ചകിരി പോലെ നിൽക്കും. പക്ഷെ കർത്താവ് ആലയം പണിക്ക് ഉപയോഗിച്ചത് കതിരമരമാണ്. സ്തോത്രം. നല്ല തടി കിട്ടാഞ്ഞിട്ടല്ല. സ്തോത്രം. നമ്മളോട് പറയാൻ തൂന്നുണ്ട് അതിനകത്ത്. അതുകൊണ്ട് ഈ കതിരമരം തിരശീലകൾ കൊണ്ട് പൊതിഞ്ഞു നിർത്തിയിരിക്കുക. അതിന്റെ ഒരു ഒരു ഏരിയ തിരശീലക്കകത്ത, എന്നാൽ ഇതിന്റെ ഒരു ഭാഗം ഉണ്ടല്ലോ മുകളിലോട്ട് നിൽക്കുന്ന ഭാഗം വെള്ളിച്ചുട്ട. അതെന്തോ വാസ വെള്ളിച്ചുറ്റ്. പുതിയ നിയമത്തിലേക്ക് വന്നാൽ വെള്ളിച്ചുറ്റിന്റെ പേരാണ് ദൈവകൃപ. തിരശീലകൾ കൊണ്ട് മറയപ്പെട്ടതിന്റെ ബാക്കി ജനം കാണുന്നതെല്ലാം എന്തോ കാണുന്നേ, ദൈവകൃപ. ഈ പുറത്തെ കൃപ എന്ന് പറയുന്ന വെള്ളിച്ചുറ്റെടുത്ത് മാറ്റിക്കേ. ജോയി പഴയ ജോയിയായി, ചകിരി പഴയ സ്വഭാവം വന്നു, റെജി പഴയ റെജിയായി. എന്നിട പോണ്ടോ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവകൃപ ഒരു നിമിഷം മാറിപ്പോയാൽ നീ പഴയ പുള്ളിയ. ഞാൻ മിനിസ്റ്റർ ചെയ്തു, ഞാൻ നീയല്ല, നിന്നോടുകൂടെ ഉള്ള ദൈവകൃപ. കൃപ പോയ നീ ഇല്ല. കർത്താവ് അതുകൊണ്ട് എന്റെ ദൈവദാസന്മാരെ ആരുടെയും ബലഹീനത പരിഹരിക്കുകയല്ല. പ്രത്യേകിച്ച് ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ കർത്താവ് ബലഹീനതയിൽ ചേർന്ന് നിൽക്കത്തേ ഉള്ളൂ. മോശയുടെ മുമ്പിൽ സൂപ്പർ നാച്ചുറൽ മിറക്കിൾ ചിറങ്ങി നിൽക്കുക. മുൾപടർപ്പ് കത്തുന്നു, വെന്തു പോകുന്നില്ല. ആളിക്കത്തുന്ന തീക്കകത്ത് ഈ മുൾച്ചെടി തിമിർത്തു പെയ്യുന്ന മഴയിൽ എന്നതുപോലെ നിൽക്കുക, വെന്തു പോകുന്നില്ല. അസാധാരണ മിറക്കൾ. അങ്കിൾ അതിന്റെ പ്രത്യേകത എന്നറിയോ, തീ കത്തുന്ന സൗണ്ട് കേൾക്കാം. തീക്ക് സൗണ്ട് ഉണ്ടോ? ഉണ്ടോ? ഇല്ലയോ? ഉണ്ടോ? ഉണ്ട്. കാടിന് തീ പിടിച്ചാൽ പൊട്ടിത്തെറിക്കും. സ്റ്റൗ കത്തിച്ചു കഴിഞ്ഞാൽ സൗണ്ട് ഒന്നും കേൾക്കത്തില്ല. അതാ ഈ അമ്മാമ്മമാര് പറയുന്നത്, വല്ലപ്പോഴും പറമ്പിലിറങ്ങി തീ ഇടണം, അന്നേരം അറിയാം. കരിയിലേക്ക് തീ പിടിക്കട്ടെ, സൗണ്ട് കേൾക്കുമെന്നറിയാം. സൗണ്ടുണ്ട്, ചൂടുണ്ട്, നിറമുണ്ട്, ജ്വാലയുണ്ട്, തീയുടെ എല്ലാ ഗുണമുണ്ട്. പക്ഷെ മുൾച്ചെടി എന്തോന്നില്ല. സൂപ്പർ നാച്ചുറൽ. രണ്ടാമത്തെ സംഭവം,
മോശോട് പറഞ്ഞു വിലാപ്പുറത്തോട്ട് കൈയിടാൻ പറഞ്ഞു. മോശ വിലാപ്പുറത്തോട്ട് കൈയിട്ടു, നെഞ്ചു കീറി അകത്തോട്ട് കൈയിട്ടെന്നല്ല, വസ്ത്രത്തിനുള്ളിലൂടെ താഴേക്ക് കൈയിട്ടു. പുറത്തെടുത്തപ്പം വെളുത്ത് കുഷ്ഠം പോലെ. വീണ്ടും അകത്തിടാൻ പറഞ്ഞു, അകത്തിട്ടു. പുറത്തെടുത്തപ്പോ സൗഖ്യം. എന്നാ മിറക്കളല്ലേ? അത് കഴിഞ്ഞപ്പോ മോശയോട് പറഞ്ഞു, കയ്യിലിരിക്കുന്ന വടി താഴെയിട്. മോശ താഴെയിട്ടു വടി. പാമ്പായി മോശ ഭയം ഓടിയെന്ന്. മരുഭൂമി കിടന്ന് പാമ്പിനോട് കളിക്കുന്നവൻ ഇതിനെ കണ്ട് പേടിച്ച് ഓടിയെന്ന്. നിങ്ങളൊന്ന് ആലോചിക്കുക, അപ്പൊ പേടിച്ചോടത്തക്കവണ്ണം ഭീകരമായിരുന്നു ആ പാമ്പ്. മോശയോട് ദൈവം പറഞ്ഞു, വാല പിടിക്കാൻ. മോശ വാല പിടിച്ചു, പാമ്പ് വടിയായി. എന്നാ മറക്കളല്ലേ? വടി പാമ്പാകുന്നു, പാമ്പ് വടിയാകുന്നു. ഇതെല്ലാം കാണുമ്പോൾ പുള്ളി പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, കർത്താവെ വിക്ക. ഞാൻ തടിച്ച നാവുള്ളവനാ. എന്റെ ജിമ്മി ബ്രദറെ, നമ്മളൊക്കെ പ്രാർത്ഥിച്ചാലും വീക്കൊക്കെ മാറും. ഇവിടെ ഇറങ്ങി നിൽക്കുന്നത് ഒരു പ്രസംഗം അങ്ങനല്ല, സാക്ഷാൽ ദൈവം ഇറങ്ങി നിൽക്കുക. തൊക്കു മാറ്റിയ ദൈവത്തിന് വിക്ക് മാറ്റരുതോ? പണ്ട് പർവ്വതത്തിൽ കയറിയിരുന്നപ്പോ ഈ പുള്ളിയുടെ തൊക്ക് മാറി, ആ ദൈവത്തിന് ഇവന്റെ വിക്ക് മാറരുതോ? ഈ തൊക്ക് മാറി എന്നൊക്കെ പറഞ്ഞ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള തൊക്കൊന്നും അല്ല. തൊക്ക് മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുത്ത മോശ വെളുത്തെന്നല്ല അതിന്റെ അർത്ഥം. ഞാൻ ആ ഭാഗം വായിച്ചപ്പം മോശയുടെ തൊക്ക് പ്രകാശിച്ചു എന്നുള്ളതിന് വോൾഗേറ്റ് എന്ന് പറയുന്ന ബൈബിൾ പരിഭാഷയിൽ എഴുതിയിരിക്കുന്ന ഇടിമിന്നൽ ചാടി പുറപ്പെടുന്നത് പോലെ മോശയുടെ മുഖത്തു നിന്ന് പ്രകാശം ചാടി പുറപ്പെട്ടു. അതിന് കൊടുത്തിരിക്കുന്ന പോലെ ക്യാരൻ എന്നാണ് അതിന്റെ അർത്ഥം. ലൈക്ക് ഷാർപ്പ് ഹോൺസ്, അഗ്രം കൂർത്തിരിക്കുന്ന കൊമ്പ് പോലെ മോശയുടെ മുഖത്ത് നിന്ന് പ്രകാശം ചാടി പുറപ്പെട്ടു. ഈ ദൈവ സാന്നിധ്യത്തിലാണ് മോശ ഇപ്പൊ ഇരിക്കുന്നത്. വിക്ക മാറിയില്ല. പുള്ളിയുടെ ആവശ്യമെല്ലാം വിക്ക. വടി പാമ്പായി, പാമ്പ് വടിയായി, വലിയ സംഭവങ്ങളൊക്കെ ഒന്നും, പക്ഷെ ആവശ്യം വിക്ക. കർത്താവ് അവനോട് പറഞ്ഞ എന്നാന്നറിയോ? എടാ ഞാൻ നിന്നോട് കൂടെ ഇരിക്കാം. കർത്താവ് വിക്ക് മാറ്റുകയല്ല, കർത്താവ് പറഞ്ഞ് ഞാൻ നിന്റെ വിക്കിന്റെ പ്രശ്നം നാട്ടുകാരറിയാതിരിക്കാൻ ദേവദാസനെ ഇതുകൊണ്ടാണ് നമ്മളൊക്കെ നിന്നു പോകുന്നത്. നമ്മുടെ ബലഹീനതകളെയെല്ലാം കർത്താവ് അങ്ങ് മാറ്റിയായിരുന്നെങ്കിൽ നമ്മളൊക്കെ പരമ അഹങ്കാരികളായി പോയി. ഇന്നത്തെ പ്രസംഗം അങ്ങ് ഭയങ്കരമായിട്ട് വിജയിച്ചു. എനിക്കങ്ങ് തോന്നുക, ഓ എന്റെ ഒരു കഴിവ്, എന്റെ പ്രസംഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കർത്താവ് പറയാം, ആ എന്റെ പ്രസംഗം. ഇന്ന് രാത്രി കർത്താവ് അങ്ങ് മാറി എന്ന് കഴിഞ്ഞാൽ ഞാൻ സ്റ്റേജിൽ കയറി നിന്ന് വെള്ളം കുടിച്ച് കുപ്പിക്കണക്കിന് തീർത്താലും പ്രസംഗം തീരുകയല്ല. എന്റെ പ്രസംഗത്തിന്റെ വിജയം ഞാൻ പഠിച്ച ബീഡി അല്ല, എന്റെ പ്രസംഗത്തിന്റെ കഴിവല്ല, ഇതുവരെ വായിച്ചു തള്ളിയ പുസ്തകങ്ങളുടെ പ്രത്യേകതയല്ല, എന്റെ പ്രസംഗത്തിന്റെ ആ നിറവെന്ന് പറയുന്നത് കർത്താവ് ഇറങ്ങി നിൽക്കുന്നതാണ്. ഇത് ബാലൻസിങ്. ഒരു മീറ്റിംഗ് പൊട്ടിക്കഴിയുമ്പോ അന്ന് രാത്രി ദൈവസന്നിധി ചെന്നൊരു കിടപ്പുണ്ട്. കർത്താവേ നീ തന്നില്ലേ, പറ്റുകയില്ല. പിറ്റേന്ന് പകലി കർത്താവ് അതിന് ഇറക്കി. എന്തോ അങ്കരിക്കും അല്ല, ഉണ്ടോ അങ്കരിക്കാൻ? ഇല്ലെന്നേ സ്വത്രം. ഇത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ കയറി ഇന്ന് പ്രസംഗിക്കാം. അവർക്ക് സോളാറും ലാബലിനും ഒക്കെ അടിക്കാൻ മതി. നമുക്കിത് അങ്ങനല്ല. നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ആകെ ഒരു തുണ്ട് പേപ്പർ, ഇതും കൊണ്ടാ 2.5 മണിക്കൂർ നിൽക്കാൻ പോകുന്നേ. ബാക്കി വല്ലതും വരണമെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ട് വന്നേനെ പറ്റത്തുള്ളൂ. ഇത് കർത്ത നീ ഒരു മിനിസ്ട്രി ചെയ്യുന്നതിലൂടെ അഹങ്കരിച്ച് നരകത്തിൽ നിന്നെ തള്ളാൻ കർത്താവിന് പദ്ധതി ഒന്നുമില്ല. ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, അമ്മേ നിനക്കൊരു പ്രവചനം തന്നിട്ട് നീ പ്രവചിച്ച് നരകത്തിൽ പോകുമെങ്കിൽ കർത്താവ് എന്റെ ജീവകാലത്ത് നിനക്ക് പ്രവചനം തരത്തില്ല.
ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. ചിലർക്ക് ഒരു ഒരു കൊച്ചു പ്രവചനം കിട്ടിയാൽ പിന്നെ പാസ്റ്റർക്കും കീഴടങ്ങത്തില്ല, സഭയ്ക്കും കീഴടങ്ങത്തില്ല, പിന്നെ അവര് പാസ്റ്ററേക്കാൾ അങ്ങ് വലിയ പുള്ളിയാ. ചർച്ചകൂടിലെ പാസ്റ്റർ അതുകൊണ്ട് പറയോ. ഹലോ, നിന്റെ ഒന്നേമുക്ക പ്രവചനം കൊണ്ട് ദൈവദാസന്മാരുടെ മേൽ കുതിര കയറാൻ ചെന്നാണ്ട് കർത്താവ് നിന്നെ തൂക്കിയെടുത്ത് നിലത്തടിക്കും. ഞാൻ പറഞ്ഞേക്കാം. അല്ലേ ലൂയ്യ. പ്രാർത്ഥിക്കുന്ന അമ്മാമയ്ക്ക് ഇപ്പൊ സദാകാരണ്ടാണ്, ഭയങ്കര ചിത്രൂഷിയാ പാസ്റ്ററെ, വീട്ടിൽ പോയിരിക്കാം. ചിലക്കെ ചിത്രൂഷിയാന്ന് പറഞ്ഞ രാവിലെ അങ്ങ് ഇറങ്ങും, ഒരു ബൈബിൾ എടുത്ത് കക്ഷത്തി വെച്ചോണ്ട്. സ്വത്രം ഇതൊക്കെ ഞാൻ എടുപ്പ് ചെയ്ത് ഇറങ്ങിക്കണം കേട്ടോ. ബൈബിൾ എടുത്ത് കക്ഷത്തി വെച്ചോണ്ട് രാവിലെ ഇറങ്ങും. വീട്ടിൽ അച്ചായനും എല്ലാം വെച്ചു കൊടുത്തായിരുന്നു. മിനിസ്ട്രിയുടെ വേലയുടെ മുഖത്താണ്. അല്ലേ ലൂയ്യ. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, ഇങ്ങനെ ഇരുന്ന് ബസ് ഞാൻ ആഴത്തിലേക്ക് ഇറങ്ങുക. ആഴത്തിലേക്കൊക്കെ ഇറങ്ങുന്ന ഉള്ള ഒരു മണിയാകുമ്പോൾ കയറി വരണം ചോറിന്. അല്ലേ ലൂയ്യ. എന്തെങ്കിലും തരുന്നെങ്കിൽ കർത്താവ് തരുന്നതാണ്. നിനക്ക് പ്രവചനം കിട്ടി നീ അഹങ്കാരിയായി നിന്റെ നിത്യത പോകുമെങ്കിൽ നിന്റെ ജീവകാലത്ത് കർത്താവ് പ്രവചനം തരത്തില്ല. ആമേൻ. കാരണം കർത്താവിന് നിന്നെ നിന്നെയും വേണം, നിന്റെ മേൽ പകരുന്ന പകർച്ചയും വേണം. ഹല്ലേലൂയ. അപ്പൊ മോശയോട് പറയുന്ന ഞാൻ നിൽക്കാം. ഞാൻ അതിനൊരു ഫോർമുല പറയാം. ഒരു ഫോർമുല, കഴിവുകേട് പ്ലസ് പരിശുദ്ധാത്മാവ് സമം കഴിവ്. കഴിവുകെട്ടവനായിരുന്നു, ആത്മാവ് കൂടെ വന്നപ്പോ കഴിവായി, അഹങ്കാരം തുടങ്ങി. അപ്പൊ കർത്താവ് പറഞ്ഞു, എടാ നിനക്ക് തന്നെ നിൽക്കാനുള്ള പ്രാപ്തി ഉണ്ടെങ്കിൽ നീ നിന്നോ, ഞാനിങ്ങി മാറിയേക്കാം. അപ്പൊ ആത്മാവ് ഇങ്ങി മാറി. ഇപ്പോഴത്തെ ഫോർമുല ഞാൻ പറയാം, കഴിവുകേട് പ്ലസ് കഴിവുകേട് സമം കഴിവുകേട്. നിന്റെ കഴിവ് നിന്റെ കഴിവല്ല, നിന്റെ കഴിവുകേടിന്റെ അകത്ത് ആത്മാവ് കയറി നിന്നതാ നിന്റെ കഴിവ്. രക്തം ജയം. എല്ലാരും ഉണ്ടോ ഇവിടെ? ഒന്നിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ വരികിൽ നിങ്ങൾ ജഡസ്വഭാവം ഉള്ളവരല്ല. ജഡികൻ എവിടെ? നമ്മൾ പറയുന്ന ജഡികൻ സഭയ്ക്ക് പുറത്താന്ന, ഞാൻ പറയുന്നത് ജഡികൻ സഭയ്ക്ക് അകത്താണ്. ആരാ ജഡികൻ? ശംഭു തിന്നുകയും ബീഡി വലിക്കുകയും ചെയ്യുന്നവനാണ് ജഡികൻ? അല്ല. ജഡികൻ ആരാണെന്ന് ചോദിച്ചാൽ ആത്മാവിൽ വളർച്ചയില്ലാത്തവൻ, അവനാ ജഡികൻ. പൗലോസ് പറയുക, നിങ്ങളോട് എനിക്ക് ആത്മീകരോടെന്ന പോലെയല്ല ജഡീകരോട് എന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ, നിങ്ങൾക്ക് ഭക്ഷിപ്പാൻ കഴിവായിട്ടില്ല. അപ്പൊ ഭക്ഷിപ്പാൻ കഴിവില്ലാത്ത, ഒന്ന് കൊരിന്ത്യർ ലേഖനം 3:1 വാക്യങ്ങൾ, ഭക്ഷിപ്പാൻ കഴിവില്ലാത്ത പക്വത പ്രാപിക്കാത്ത അച്ചായനെ ചേച്ചിയെ വിളിക്കാൻ കഴിയുന്ന പേരാണ് ജഡീകൻ. 78 രക്ഷിക്കപ്പെട്ടത് അന്ന് കിട്ടിയത് ഒരു ഞാട്ട്. ഇപ്പൊ 2013 ഓഗസ്റ്റ് അവസാനിക്കാറ്, ഇപ്പോഴും എന്തോ ഉണ്ട്, തീർന്നു, പരിപാടി തീർന്നു. ഒറ്റ ഞെട്ടല, അന്നത്തെ ഞെട്ടല ഇന്നും നിനക്കുള്ളെങ്കിൽ നിന്റെ പേര് ജഡീകൻ എന്ന സഭയിലെ സെക്രട്ടറി ഒക്കെ ആയിരിക്കാം, പക്ഷെ ദൈവത്തിന്റെ ദൃഷ്ടി നീ ജഡീകന. കരങ്ങൾ ഉയർത്തി ഒരു അല്ലേലൂയ പറയാമെങ്കിൽ പറഞ്ഞു. അല്ലേലൂയ. ചിലരുടെ ഇരിപ്പൊക്കെ കണ്ട് ഇപ്പൊ എഴുന്നേറ്റ് സമർപ്പിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നേ. അല്ലേലൂയ. അവസാനം മതി. ജഡീകൻ സഭയ്ക്ക് പുറത്തല്ല, ജഡീകൻ സഭയുടെ അകത്ത. എന്താ കാര്യം? വളർച്ചയില്ല. അന്നും ദുട്ടന്മാരുടെ അല്ല പ്രകാരം നടക്കാതെ, ബാബയുടെ വഴി നിൽക്കാതെ, പരിഹാസയുടെ അത്യുന്നതിന് മറുപടി വസിക്കുന്നത് അറിവിച്ചു. ഇന്നെന്താ അറിയാം? ഇന്നും അതൊക്കെ അറിയത്തില്ല. 91 സങ്കീർത്തനം പഠിക്കാത്ത എന്തൊക്കെ എനിക്ക് തോന്നുന്നില്ല. അല്ലേലൂയ. വീട്ടിൽ ആരും ഇല്ലാത്തപ്പോ എടുത്തങ്ങോട്ട് 100 വെച്ചിട്ട് ഒറ്റ വായനയുണ്ട്. സോത്രം 91 സങ്കീർത്തനം, അതിന്റെ പ്രൊട്ടക്ഷനിലാണ് കിടന്നുറങ്ങുന്നത്. ബാക്കി ബൈബിൾ ഒന്നും ഒരു വിഷയമല്ല. 91 പകൽ പറക്കുന്ന അസ്ത്രം ഇട്ട് സഞ്ചരിക്കുന്ന മഹാമാരി ഉച്ചയ്ക്ക് നശിപ്പിക്കുന്നത് നമുക്കാരും തൊടുകയില്ല. അല്ലേലൂയ.
ആ ഒരു ബലത്തിലാണ് നമ്മുടെ ഇരിപ്പ്. 78 തുടങ്ങി 2013 വേറൊരു അധ്യായം പഠിച്ചോ. നിന്റെ പേരാണ് ജഡികൻ. എന്റെ പൊന്ന വെച്ചാൽ എന്നെ കല്ലെറിയൊന്നും ചെയ്യില്ല, ഞാനുള്ള കാര്യമാണ് പറയുന്നത്. ഞാൻ പറയുന്നതിനോട് വല്ല എതിരുണ്ടെങ്കിൽ ഇങ്ങു വാ, നമുക്ക് വരുവിൻ, നമുക്ക് തന്നെ തമ്മിൽ വാദിക്കാമെന്ന് പറയുന്ന പോലെ പുസ്തകത്തിനകത്തു എന്ന് പറയാം. പിന്നെ കേരളത്തിൽ നടക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. എൻ്റെ പൊന്നപ്പ രൂപയുടെ ഫ്ലെക്സിവേഷനെ കുറിച്ച് എന്നോട് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അത് നമ്മുടെ മൻമോഹൻ ജിയെ വല്ലതും വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി വല്ലതും പറയും. അതല്ലെങ്കിൽ അവിടെ വരെ പോകാൻ പറ്റത്തില്ല. ഇവിടെ തിരുവനന്തപുരത്ത് നമ്മുടെ സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദമുള്ള പുള്ളികളൊക്കെ ഉണ്ട്, അവരോടൊക്കെ ചെന്ന് ചോദിക്കുക. പിന്നെ ഞാൻ പ്രസംഗിക്കുന്ന കാര്യത്തിൽ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം. ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് വരികിൽ നിങ്ങൾക്ക് ഏത് സ്വഭാവം ഇല്ല? ജഡസ്വഭാവം ഇല്ല. ജഡത്തിൽ പിന്നെ പ്രതികരിക്കരുത്, ജഡത്തിൽ പ്രതികരിക്കരുത്. ജഡത്തിൽ പ്രതികരിക്കാനുള്ള കാര്യം എന്താ? ദൈവത്തിന്റെ ആത്മാവ് ഇല്ല. സ്വത്രം അടുത്തത് ഇത് പറഞ്ഞിട്ടാ പറയുന്നത്, ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവൻ അല്ല. എന്താ കാര്യം? ക്രിസ്തുവുമായിട്ടുള്ള സജീവ ബന്ധത്തിലേക്ക് നമ്മെ നയിക്കുന്നത് ആത്മാവാണ്. ഹല്ലേലൂയ. ഇനി പത്താം വാക്യം, ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. ശരീരം പാപം നിമിത്തം മരിക്കും, പക്ഷേ ആത്മാവോ നീതി നിമിത്തം ജീവനാകുന്നു. ശരീരം മരിക്കും, ആത്മാ മരിക്കുകയല്ല. ഒന്നുകൂടെ, ശരീരം മരിക്കും, ആത്മാവ്. അതുകൊണ്ടാ നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി ചിന്തിച്ചത്, മരണമെന്ന് പറയുന്നത് ഒരു അവസ്ഥാവ്യതിയാണ്. ഈ കൂട് പൊളിച്ചിട്ട് ആത്മാവ് സ്വതന്ത്രമാകുക. ശരീരം മരിക്കും, ആത്മാവ് മരിക്കുകയല്ല. പാപസംബന്ധമായി ശരീരം മരിക്കും കേട്ടോ. ഹല്ലേലൂയ. ഈ ഏദൻ തോട്ടത്തിൽ നിന്ന് ആദമിനെ പുറത്താക്കാനുള്ള കാര്യം എന്താ? ഒറ്റ കാര്യം, ഇപ്പോൾ അവൻ കൈനീട്ടി ജീവവൃക്ഷത്തിന്റെ ഫലം കൂടെ ഭക്ഷിച്ചിട്ട് എന്നേക്കും ജീവിപ്പാൻ സംഗതി വരാതിരിക്കേണ്ടതിന് അവനെ പുറത്താക്കി കളക. പാപത്തിന്റെ ശമ്പളം മരണം, പാപനിമിത്തം ഈ ശരീരം മരിക്കും, പക്ഷേ നീതി നിമിത്തം ആത്മാവ് ജീവനാണ്. പ്രൈസ് ലോർഡ്. എന്തുവാ നീതീകരണം? വാചോണെ ഉദാഹരണം പറയട്ടെ, എന്തുവാ നീതീകരണം? ദൈവത്തിന്റെ ദാസനാണേലും അല്പനേരത്തേക്ക് ഞാനൊരു മഹാഭാവി ആക്കാൻ പോവാ. എന്തുവാ നീതീകരണം? നീതീകരണം എന്താ ഞാൻ പറയാം. മഹാഭാവിയായ മനുഷ്യൻ, കുലപാതകൻ, മോഷ്ടാവ്, വഞ്ചകൻ, വ്യഭിചാരി, ഇങ്ങനെ പുസ്തകത്തിൽ പറയുന്ന സകലവും ചെയ്ത ഒരു ഹീന മനുഷ്യൻ, ഇവൻ ഒരിക്കലും ഒരു സുവിശേഷ സന്ദേശം കേട്ടു. ഒറ്റ വിളിയാ നിൽക്കുന്ന നിപ്പിൽ നിന്ന് യേശുവേ എന്നൊരൊറ്റ വിളി വിളിച്ചപ്പോ അവന്റെ സ്നേഹം ഇവന്റെ മേലങ്ങ് ഒഴുകി. ചോദ്യമില്ല, നീ എന്തിനാ കൊലപാതകം ചെയ്തേ? എത്ര പേരെ കൊന്നു? എന്തിനാ വ്യഭിചാരം ചെയ്തേ? എത്രയിടത്ത് മോഷണം നടത്തി? ചോദ്യമില്ല, ഒറ്റ ചോദ്യമില്ല. അതിന്റെ തെളിവായി ലൂക്കോസ് 15 കാണുന്നത്, അപ്പന്റെ സ്വത്തെല്ലാം അടിച്ച് പൊട്ടിച്ച് കളഞ്ഞവൻ അപ്പന്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു, അപ്പാ ഞാൻ നിന്നോടും സ്വർഗത്തോടും പറഞ്ഞു തീരുന്നതിന് മുമ്പ് മൊത്തം കളഞ്ഞ മോനെ. ചോദ്യമില്ല.
നീ എന്റെ ബാങ്ക് ബാലൻസ് മൊത്തം തീർത്തല്ലോ. ചോദ്യമില്ല. എന്നാലും എന്റെ കുഞ്ഞെ, ഞാൻ നിന്നെ ഇങ്ങനല്ലല്ലോ വളർത്തിയെ. ചോദ്യമില്ല. അവന്റെ ഒറ്റ ആവശ്യം കൂലിക്കാരനിൽ ഒരുത്തനെ പോലെ എന്നെ, അത് മാത്രമല്ല പറഞ്ഞു തീരുന്നതിന് മുമ്പ് ചുമ്മാറങ്ങ ഒന്നും പറയണ്ട. അതിന്റെ അർത്ഥം ഇതാ മോനെ, നീ ഒന്നും പറയണ്ട. ഇതാ കർത്താവ് നീതികരണത്തിൽ ചെയ്യുന്നത്. നീ എന്ത് ചെയ്തെന്ന് ചോദിക്കുന്നില്ല. ഒറ്റ നിമിഷം കൊണ്ട് നിന്റെ പാപത്തെ മുഴുവൻ കഴുകിയിട്ട് അവിടുത്തെ ചോരയാൽ നിന്നെ കഴുകി. കരിക്കമ്പില കൊലക്കേസിലെ റെനി ജോർജ് എന്ന് പറയുന്ന ദൈവദാസൻ അദ്ദേഹത്തിന്റെ സാക്ഷ്യം പറയുന്നത് ഞാൻ കേട്ടു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാ, ഇന്നും മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ചില വീടുകളിൽ വിശ്രമിക്കാൻ ചെല്ലുമ്പോൾ വീട്ടുകാർക്ക് പേടിയാ. സിറ്റൗട്ടിനോട് ചേർന്നുള്ള പുറത്തെ റൂമാണ് റെനി ജോർജിന് കൊടുക്കുന്നത്. കാര്യം രാത്രിയിലെങ്ങാണ് കൊന്നാലോ? ഈ മനുഷ്യനെ കൊല നടത്തിയിട്ട് വർഷങ്ങൾ പലതായി. പൂജപ്പുര കിടന്ന് അവിടെ കിടന്ന് രക്ഷിക്കപ്പെട്ട് ഇപ്പൊ ആയിരക്കണക്കിന് ആത്മാക്കളെ നേടിക്കൊണ്ടിരിക്കുക. ഇപ്പോഴും ജനം അദ്ദേഹത്തെ കാണുന്ന കുറ്റവാളിയെ പോലെയാണ്. നീതീകരണത്തിൽ അതല്ല. നീതീകരണം എന്ന് പറഞ്ഞാൽ കുറ്റവാളിയെ കുറ്റവാളി അല്ല എന്ന് പ്രഖ്യാപിക്കുന്നതും അങ്ങനെ അംഗീകരിക്കുന്നതും അങ്ങനെ കണക്കാക്കുന്നതുമായ ദൈവപ്രവർത്തിയെ വിളിക്കാൻ കഴിയുന്ന പേരാണ് നീതീകരണം. നീ കുറ്റം ചെയ്തിട്ടില്ല. ബ്ലസ്ഡ് ബി ദ നെയിം. നിനക്കൊരു കുഴപ്പമില്ല. നീതീകരണം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു കുഴപ്പമില്ല. അതുകൊണ്ടാ ആമേൻ ഒരു ദേവദാസം പാട്ട് എഴുതിയ, പാപമെല്ലാം മറക്കുന്നവൻ ക്ഷമിക്കുകയല്ല. നമ്മളൊക്കെ പലത് ക്ഷമിച്ചിട്ടില്ലേ? ക്ഷമിച്ചതൊക്കെ പിന്നത്തേതിൽ ഓർത്തിട്ടില്ലേ? ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ ക്ഷമയൊക്കെ അങ്ങ് പറയും, എന്നിട്ട് പിന്നെ പാസ്റ്റിനെ കാണുമ്പോൾ പറയും. ഇതൊക്കെ ചെയ്ത് ഓർത്ത് കഴിഞ്ഞാൽ ജീവകാലത്ത് മറക്കാൻ തോന്നുകയല്ല. ക്ഷമയൊക്കെ ഭയങ്കര, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് പറയും ഞാൻ മറക്കുവോ. പിന്നെ നമ്മളിതൊക്കെ അങ്ങ് കാണിക്കാതെ അങ്ങ് നടക്കുക. കർത്താവ് ക്ഷമിക്കുകയല്ല, കർത്താവ് അങ്ങ് മറക്കുക. നിന്റെ പാപത്തെ കർത്താവ് മറക്കുകയാട്ട് ഫയർ ആകുന്നില്ലല്ലയോ, അതിനുള്ള ഒന്നും ഇല്ല. ജയം അല്ല, ഞാൻ ഇരിക്കാം. നിങ്ങൾ ഈ വാക്യത്തിൽ നിന്ന് പ്രസംഗിക്കും. വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാനിവിടെ കേക്കട്ടെ. അല്ല പ്രസംഗിക്കണം വാ, ഇത് ഇത് പ്രസംഗിക്കും ഈ വാക്യം. ഇതിങ്ങനെ അല്ലാതെ വേറെ എങ്ങനെയും പറയാമെങ്കിൽ വന്ന് പറഞ്ഞു, ഞാൻ ഇരുന്ന് കേൾക്കാം. ശരീരം മരിക്കും, പക്ഷെ നിനക്ക് കിട്ടിയ ഒരു നീതി ഇല്ലയോ, ഈ നീതി നിമിത്തം നിന്റെ ആത്മാവ് ജീവനാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, രണ്ട് ജനിച്ചവൻ ഒന്ന് മരിക്കും, ഒന്ന് ജനിച്ചവൻ രണ്ട് മരിക്കും. രണ്ട് ജനിച്ചാൽ ഒന്ന് മരിക്കും, ഒന്ന് ജനിച്ചാൽ രണ്ടു മരിക്കും. വീണ്ടും ജനിക്കാത്തവൻ രണ്ടു മരിക്കും, വീണ്ടും ജനിച്ചവൻ ഒന്ന് മരിക്കും. പിന്നെ അവന് മരണമില്ല. ആ മരണമാകട്ടെ ശരീരത്തില, ആത്മാവോ ജീവന്. താങ്ക് യു. ശരീരം പാപം നിമിത്തം, താങ്ക് യു, ശരീരം പാപം നിമിത്തം മരിക്കേണ്ടുന്നതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. അവിടെ പറയുന്നത് രണ്ട് കാര്യങ്ങൾ, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ ഉണ്ടെങ്കിലോ, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിന് ഉള്ളവരല്ല. അടുത്തത്, ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ,
എന്തോ എന്താ അതിന്റെ അർത്ഥം? ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വന്നത് കൊണ്ട് നിങ്ങൾ ആരായി? ക്രിസ്തുവിനുള്ളവരായി. ഇപ്പോ ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ, ഈ റോമലേഖനം 8-ാം അധ്യായത്തിൽ തന്നെ രണ്ട് കാര്യങ്ങൾ കാണാം. ക്രിസ്തു നമ്മിലും നാം ക്രിസ്തുവിലും, ഇത് രണ്ടും കറക്റ്റാ. ക്രിസ്തു നമ്മിൽ, നാം ക്രിസ്തുവിൽ. ക്രിസ്തു നമ്മിൽ പ്രൊട്ടക്ഷനോടുള്ള ബന്ധത്തിൽ, നാം ക്രിസ്തുവിൽ പദവിയോടുള്ള ബന്ധത്തിൽ. ഒരുവൻ ക്രിസ്തുവിൽ ആയാൽ അവൻ പുതിയ സൃഷ്ടി. അപ്പം നാം എവിടെ ഇപ്പോ? ഒരു മൊബൈൽ. നാം എവിടെ ഇപ്പോ? പറ. ഞാൻ ക്രിസ്തു, ഞാനിപ്പോ ക്രിസ്തുവില. കാണുന്നത് എന്നെയാണോ ക്രിസ്തുവിനെയാണോ? പ്രൊട്ടക്ഷനോടുള്ള ബന്ധത്തിൽ ഞാൻ ക്രിസ്തുവില. ക്രിസ്തുവിലായാൽ പ്രൊട്ടക്ഷൻ ഉണ്ടോ? ഉണ്ട്. സോ 5 മണിയാകുമ്പോ നിർത്താം കേട്ടോ. ക്രിസ്തു നമ്മിൽ ഉണ്ടെങ്കിൽ, സോറി, നാം ക്രിസ്തുവിലാണെങ്കിൽ പ്രൊട്ടക്ഷൻ ഉണ്ടോ? അതെന്തോ പ്രൊട്ടക്ഷൻ, ഭയങ്കര പ്രൊട്ടക്ഷൻ, പ്രധാനപ്പെട്ട പ്രൊട്ടക്ഷൻ. ഞാൻ പറയാം, നമ്മളെ, നമ്മളെല്ലാം ജനിച്ചത് ഒരു നക്ഷത്ര ബന്ധത്തിലാണ്. പിടിയിട്ടില്ല. December 25 കിട്ടുന്ന നക്ഷത്രമല്ല. വനിത കിട്ടുമ്പോ ആദ്യം വായിക്കുന്ന ഒരു പേജില്ലേ? ആരൊക്കെ അത് വായിക്കുന്നെന്ന് അറിയാന്നിട്ട് ഇപ്പൊ അങ്ങോട്ട് നോക്കിയാൽ മതി. സൈക്കിളെ എന്ന് വീണ ചിരി ചിരിക്കുന്ന പുള്ളികളെല്ലാം അതിന്റെ ആളുകളാണ്. നമ്മളെല്ലാം ജനിച്ചത് നക്ഷത്രബന്ധത്തിലാണ്. മേലാൽ നക്ഷത്രം, നമ്മളെല്ലാം ജനിച്ചത് നക്ഷത്രബന്ധത്തിലാണ്. നക്ഷത്രബന്ധത്തിലല്ലാതെ ആരും ജനിക്കുന്നില്ല. ക്രിസ്തു ജനിച്ചതും നക്ഷത്രബന്ധത്തിലാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ടു, അവന്റെ നക്ഷത്രം. അപ്പൊ നമുക്കും ഉണ്ട് നക്ഷത്രം, അവനും ഉണ്ട് നക്ഷത്രം. നമ്മുടെ നക്ഷത്രം വേറെ, അവന്റെ നക്ഷത്രം വേറെ. ഏതാ നമ്മുടെ നക്ഷത്രം? അത്തം, ചിത്തിര, ചോതി, വിശാഖം, പുണർദം, തൃക്കേട്ട, പിന്നെ ഇങ്ങനെ അങ്ങ് കിടക്കല്ലയോ. നമ്മുടെ നക്ഷത്രം, ഈ നക്ഷത്രം ഒന്നും അല്ല, കർത്താവ് ജനിച്ച നക്ഷത്രം. ഇപ്പൊ ചിലരുടെ നോട്ടം കണ്ടിട്ട് ഇത് ഉപവാസ പ്രവർത്തനയിലാണ് പ്രസംഗിക്കുന്നത്, പിന്നെ എവിടെ പ്രസംഗിക്കണം? എടാ, ഇത് സൃഷ്ടിച്ചതാരാ? ദൈവം എന്നൊക്കെ ചുമ്മാ പറയാൻ പറയട്ടെ, ഞാൻ തെളിവ് പറയാന്ന്. Amos 5:8 കാർത്തികയെയും മകയിരത്തെയും സൃഷ്ടിക്കുകയും അന്ധതമസ്സിനെ പ്രഭാതമാക്കി മാറ്റുകയും ചെയ്യുന്നവനെ തന്നെ അന്വേഷിപ്പീൻ, യഹോവ എന്നാകുന്നു അവന്റെ നാമം. ഇപ്പൊ കാർത്തികയും മകയിരവും സൃഷ്ടിച്ചത് ആരാ? യഹോവ. അവന്റെ നാമമാണ് യഹോവ. യഹോവയാ. പിന്നെ നമ്മളല്ലാതെ ആരാ പ്രസംഗിക്കണ്ടേ? പുസ്തകം എന്ന് പറയുന്നു, Job 38 പറയുന്നു, മകയിരത്തിന്റെ കാർത്തികയുടെ ചങ്ങല നിനക്ക് ബന്ധിക്കാമോ? മകയിരത്തിന്റെ ബന്ധനങ്ങളെ അഴിക്കാമോ? രാശി ചക്രത്തെ അതിന്റെ കാലത്ത് പുറപ്പെടുവിക്കാമോ? ആകാശത്തിന്റെ നിയമത്തെ നിനക്കറിയാമോ? അവയ്ക്ക് ഭൂമി മേലുള്ള സ്വാധീനത്തെ നിനക്ക് നിർണയിക്കാമോ?
സ്തോത്രം. പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങൾ. കാർത്തികയുടെ ചങ്ങല, മകയിരത്തിന്റെ ബന്ധനം, രാശിചക്രം. എന്തു രാശിചക്രം? ഈ ഭൂമിക്ക് സാങ്കല്പിക രേഖകളുണ്ട്. രേഖാംശ രേഖ, അക്ഷാംശ രേഖ, ഭൂമധ്യരേഖ എന്നിങ്ങനെ സാങ്കല്പിക രേഖകൾ ഉള്ളതുപോലെ ഈ പ്രപഞ്ചത്തിന് സാങ്കല്പിക രേഖകളുണ്ട്. 12 സാങ്കല്പിക രേഖകൾ, 30 ഡിഗ്രി വ്യാസം. ഈ 30 ഡിഗ്രി വ്യാസമുള്ള 12 സാങ്കല്പിക രേഖകളെയാണ് ഇവിടെ രാശിചക്രം എന്ന് വിളിക്കുന്നത്. അവയാണ് മലയാള മാസങ്ങളായി ഗണിക്കുന്നത്. ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം, കർക്കിടകം. ഇതാ രാശിചക്രം. അതിന്റെ കാലത്ത് പുറപ്പെടുവിക്കാമോ എന്ന് പറഞ്ഞാൽ, രാശിചക്രങ്ങളുടെ പഠനം കൊണ്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഉയർച്ചയും താഴ്ചയും ഒക്കെ ഒരു പരിധി വരെയൊക്കെ വിശകലനം ചെയ്യാം. പക്ഷേ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞു. അതെന്തുവാ പാസ്റ്ററേ? നീ ക്രിസ്തുവിലായി കഴിയുമ്പോ നിന്റെ ടോട്ടൽ സെറ്റപ്പ് മാറി. എന്തുവാ സംഭവിക്കുന്നത്? ഞാൻ പറയാം. മൊബൈലാണോ മുമ്പേ താഴെ പോയെ? അല്ല, എന്തി ടോട്ടൽ സെറ്റപ്പ് മാറി. നക്ഷത്രബന്ധങ്ങളിൽ കിടന്ന ഞാൻ വീണ്ടും ജനന അനുഭവത്തിൽ ക്രിസ്തുവിലേക്ക് പ്രവേശിച്ചപ്പോ എന്താ സംഭവിച്ചെന്നറിയാവോ? എന്റെ നക്ഷത്ര ബന്ധവുമായിട്ടുള്ള കെട്ടങ്ങ് പൊട്ടി. ഏതാ നക്ഷത്രം? പോയി പഴയ സാധനം. നക്ഷത്ര ബന്ധമായിട്ടുള്ള കെട്ടങ്ങ് പൊട്ടി. ഇപ്പൊ കാർത്തികയും മകയിരവും അനിരവും തൃക്കേട്ടോ ഉത്തരട്ടാതിയോ ഒന്നും അല്ല. നമുക്കെല്ലാവർക്കും ഇപ്പൊ ഒറ്റ നക്ഷത്രത്തെ നക്ഷത്രമേ ഉള്ളൂ. അമ്മേ, മെസൊപ്പൊത്താമിയൻ പ്രശ്നക്കാരൻ ബിലയാം അത് പ്രവചിച്ചു, യാക്കോബിൽ നിന്നൊരു നക്ഷത്രം ഉദിക്കും. എന്താ അവന്റെ പേര്? വീണ്ടും ജനിച്ചവരുടെ അല്ല നക്ഷത്രത്തിന് ഒറ്റ പേരേ ഉള്ളൂ, അതത്രേ ക്രിസ്തു. നീയും അതുമായിട്ട് ഒരു ബന്ധവും ഇല്ല. ഞാന് കഴിഞ്ഞ വർഷം അഷ്ടമുടി എന്ന് പറയുന്ന സ്ഥലത്ത് ചർച്ച് ഓഫ് ഗോഡിന്റെ ഒരു കൺവെൻഷന് പ്രസംഗിക്കുമ്പോ ഈ ദൂത് പ്രസംഗിച്ചോണ്ടിരിക്കുക. പ്രസംഗം കഴിഞ്ഞിട്ട് അവിടുത്തെ പാസ്റ്റർ എഴുന്നേറ്റ് കൺക്ലൂഡ് ചെയ്യാൻ നിന്നപ്പോ പുള്ളി ഒരു സാക്ഷ്യം പറയും. പ്രിയപ്പെട്ടവരെ, എനിക്ക് 54 വയസ്സുണ്ട്. ഞാൻ ഓർത്ത് എന്തിന്റെ ഈ വയസ്സ് പറയുന്നത്? പിന്നെ പുള്ളി പറയുന്നേ 49-ാമത്തെ വയസ്സിൽ പുള്ളി മരിക്കുമെന്ന ജാതകം. ഇപ്പൊ 54 വയസ്സുണ്ട്, മരിക്കണ്ടായോ? എന്തോ പറ്റി, പൊട്ടിപ്പോയി. നിന്റെ മരണം വിധി എഴുതിയ നക്ഷത്ര ബന്ധങ്ങളെ ആത്മാവ് പൊട്ടിച്ചു കളഞ്ഞതോടുകൂടെ ഇത് പഴയ നിയമം പറഞ്ഞു പറഞ്ഞ് സ്ഥാപിക്കുകയല്ല, പുതിയ നിയമത്തിൽ സ്ട്രോങ് എവിഡൻസുകൾ കിടപ്പുണ്ട്. എഫേസ്യലേഖനം 2:2 വായിച്ചത് ദേവദാസനെ, 2:2. ഹല്ലേലൂയ. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അവയിൽ നിങ്ങൾ മുൻപ് ഈ ലോകത്തിന്റെ കാലഗതിയായും ആകാശത്തിന്റെ അധികാരത്തെയും, ഈ ലോകത്തിന്റെ കാലഗതി അത് വേൾഡ്ലി സിസ്റ്റമാണ്. നമ്മൾ പറയുന്നത് നാടോടുമ്പോ നടുവേ, നീ നടുവേ മാത്രമല്ല, നീ നെടുകയും കൂടെ അങ്ങോടിക്കും, നേരെ അങ്ങ് പൊക്കോ. പണ്ടൊരു ഉപദേശിയോട് ഒരു ദൈവ ഒരു ഒരു സഹോദരൻ ചോദിച്ചു, നരകത്തിൽ പോകാൻ എന്തോ ചെയ്യണം. പുള്ളി ഒട്ടും മേടിച്ചില്ല. പുള്ളി അമ്മീൻ ഇവനേക്കാൾ വേന്തനായതുകൊണ്ട് പുള്ളി പറഞ്ഞു, മോനെ വേറെ ഒന്നും ചെയ്യണ്ട, ഇപ്പം പോകുന്ന വഴിയെ പോയാ മതി. നിത്യതയുടെ പ്രത്യേകത പറയാം, സമയമില്ല.
കാലം ഇനിയും ഇല്ല, സൂര്യനും ഇല്ല. സൂര്യനും ചന്ദ്രനും ഉണ്ടായി എന്തിനാന്ന് അറിയാൻ മോനെ? കാലങ്ങൾ അറിയാൻ. പക്ഷെ നിത്യതയിൽ സൂര്യനും ഇല്ല ചന്ദ്രനും ഇല്ല, അർത്ഥാൽ സമയം അറിയത്തില്ല. നീ അവിടെ എത്ര കാലം കിടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമ്പുരാൻ അറിയാം. നമുക്കതിലൊരളവ് നിശ്ചയിക്കാൻ പറ്റാത്തത് കൊണ്ട് അതിന് പറയുന്ന പേരാണ് നിത്യത. വെള്ളയല്ലാതെ എണ്ണിക്കൂടാത്തോരു പുരുഷാരം വെള്ള നിലയങ്കി ധരിച്ച് നിൽക്കുന്നത് ഞാൻ കണ്ടു. നിനക്ക് നിനക്ക് വേൾഡിന്റെ ട്രെൻഡ് വേണോ? അല്ലയോ അതിൽ നിന്ന് തന്നെ പൊട്ടിച്ചു. ഒന്ന്, ഈ ലോകത്തിന്റെ കാലഗതി. രണ്ട്, ആകാശത്തിന്റെ അധികാരം. അതെന്തോന്ന് ഈ ആകാശത്തിന്റെ അധികാരം? നക്ഷത്രത്തിന്റെ അധികാരം ഒന്ന് നമ്മളെ പൊട്ടിച്ചിറക്കിയത് എവിടുന്ന്? നക്ഷത്രത്തിന്റെ അധികാരം. നക്ഷത്രങ്ങളുടെ അധികാരത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ പൊട്ടിച്ചു. എന്നിട്ട് വചനം പറയുന്നത്, അവൻ നമുക്ക് വിരോധവും പ്രതികൂലവുമായ കയ്യെഴുത്തുകളെ അയച്ചു. നമുക്ക് വിരോധവും പ്രതികൂലവുമായ ഒരു കയ്യെഴുത്ത് നമ്മൾ പോലും അറിയാതെ. ഞാൻ ആ കയ്യെഴുത്ത് എന്നുള്ളത്, അമേൻ സ്തോത്രം, അല്പം കാര്യമായിട്ട് അതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പഠിച്ചു നോക്കിയ മാനസ്ക്രിപ്റ്റ്, കയ്യെഴുത്ത് എന്ന് തന്നെയാണ് ഗ്രീക്കിലും കൊടുത്തിരിക്കുന്നത്. കയ്യെഴുത്ത് എന്ന് പറയുന്ന ഒരു സംഭവം, നമ്മൾ ദേവദാസനെ, ഞാൻ നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് നമ്മൾ അറിയാതിരിക്കെ, അപ്പനും അമ്മയും അറിയാതിരിക്കെ, നമ്മൾ ജനിച്ച ആ നാഴികയിൽ, വിനാഴികയിൽ നിന്ന് നക്ഷത്രത്തിന്റെ അകത്ത് നമ്മൾ പോലും അറിയാതെ ഒരു കയ്യെഴുത്തുണ്ടായി. നീ എത്ര വയസ്സ് വരെ ജീവിക്കുമെന്ന്, നീ എന്ന് വിവാഹം കഴിക്കുമെന്ന്, നമ്മുടെ ഘട്ടമൊന്നും ഇതുവരെ പൊട്ടിയിട്ടില്ല. 21 കല്യാണം കഴിഞ്ഞില്ലേ, 31 നടക്കത്തുള്ളൂ. ചൊവ്വാദോഷം അറിയാമോ? നിന്റെ ആകാശത്തിന്റെ അധികാരത്തെ മുഴുവൻ കർത്താവ് പൊട്ടിച്ചു. അപ്പൊ നമുക്ക് വിരോധവും പ്രതികൂലവുമായി എഴുതിയ ഒരു കയ്യെഴുത്ത്, ഇത് കർത്താവ് അങ്ങ്. നിന്റെ ആയുസ് ഇതിനകത്ത് നിർണയിച്ചായിരുന്നു കേട്ടോ. 28 വയസ്സിൽ അറ്റാക്ക് വന്ന് ചാകു വന്ന് എഴുതിയതാ കർത്താവ് മായിച്ചു. 21 കല്യാണം നടന്നില്ലെങ്കിൽ 31 നടക്കത്തുള്ളെന്ന് എഴുതിയതാ. നീ ക്രിസ്തുവിലോട്ട് വന്നപ്പോ 23 വീട് പണിതില്ലെങ്കിൽ 48 വീട് പണിയത്തുള്ളെന്ന് എഴുതിയതാ. 24 മുതൽ 36 വരെ കഷ്ടകാലം. ഇന്ന് പകലിലേ നീ ജീവനോടെ ഇവിടെ ഇരിക്കാനുള്ള കാരണം ഞാൻ പറയാം. നീ പോകുന്ന വഴിക്കൊന്നും അപകടങ്ങളില്ലാഞ്ഞിട്ടല്ല, നിന്റെ മരണത്തിന്റെ എഴുത്തുകൾ നടക്കാഞ്ഞിട്ടല്ല, നിനക്കെതിരെ വിധിയെഴുത്തുകളും പതിയെടുപ്പുകളും ഉണ്ടായിരുന്നതാ. പക്ഷെ സ്വർഗം കയ്യെഴുത്തുകളെ മായിച്ചു കളഞ്ഞത് കൊണ്ട് ഇന്ന് പകല് നീ ജീവനോട് ഇവിടെ ഇരിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലിൽ ചില ഭീതികൾ യേശുവിന്റെ നാമത്തിൽ പൊട്ടിമാറട്ടെ. ചില മരണഭയങ്ങൾ പൊട്ടിമാറട്ടെ. ചില രോഗഭയങ്ങൾ പൊട്ടിമാറട്ടെ. ചില ശാപ ചിന്തകൾ യേശുവിന്റെ നാമത്തിൽ പൊട്ടിമാറട്ടെ. നീ ക്രിസ്തുവിൽ സ്വതന്ത്രനാണ്. രക്തം ജയം. പുതിയ സൃഷ്ടി, പുതിയ സൃഷ്ടി. തമാന ജാല ദാന ജാല ദാന ശബ്ദ ജാല ദാന ജാല
ചെറിയ കാര്യമല്ലത്, ചെറിയ കാര്യമല്ല. ഹൈന്ദവ വിവാഹത്തിൽ പൊരുത്തങ്ങളെല്ലാം ഒത്തു വന്നാലും നക്ഷത്ര പൊരുത്തമില്ല, കല്യാണം നടത്തത്തില്ല. പൊരുത്തം മൊത്തം നോക്കിയിട്ട് എത്രയെണ്ണം പൊട്ടുന്നു. രക്ഷിക്കപ്പെട്ടവന് സ്തോത്രം. അവന് ഒരു പൊരുത്തവും ഇല്ല. പെണ്ണിന് ഇഷ്ടപ്പെട്ടോ ചെറുക്കൻ ഇഷ്ടപ്പെട്ടോ, ദൈവത്തിന്റെ പദ്ധതിയാണ്. സ്തോത്രം, ഞങ്ങൾ നടത്തി തരാം. വാ, പൊരുത്തം വേണ്ടേ? മുപ്പിരിച്ചരട കർത്താവ്, കർത്താവ് കൂട്ടി പിടിച്ചേക്ക്. പിന്നെ ഇത് എന്താ സംഭവിക്കാനാ? ഓ രാമനാഥല, നീ ക്രിസ്തുവിലാകുമ്പോ നിനക്ക് കിട്ടുന്ന ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. ഒരുവൻ ക്രിസ്തുവിൽ ആയാ ഇത് മാത്രമാണ്. ക്രിസ്തുവിലാകുമ്പോ ഈ മേഖലയിലുള്ള പ്രൊട്ടക്ഷൻ മാത്രമല്ല, ക്രിസ്തുവിലാകുമ്പോ പാരമ്പര്യത്തിന്റെ സ്വാധീനങ്ങളിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ. അപ്പൻ അറ്റാക്ക് ഉണ്ടായാൽ മോന് വരാനുള്ള സാധ്യത 60%. രക്ഷിക്കപ്പെട്ടവന് നിന്റെ സാധ്യത എത്ര? കർത്താവ് എന്നെ സ്വതന്ത്രനാക്കിയോണ്ട് എനിക്കൊരു സാധ്യതയില്ല. ഇന്നലെ ഞാൻ പ്രസംഗിച്ച പറഞ്ഞു, ആഞ്ചലീന ജോളിക്ക് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത 80%. രക്ഷിക്കപ്പെട്ടവനെ നിനക്കോ എനിക്കൊരു സാധ്യതയില്ല. എന്താ കാര്യം? എന്റെ കർത്താവ് എന്നെ സ്വതന്ത്രനാക്കി. നമ്മൾ ക്രിസ്തുവിലായപ്പോ കർത്താവ് ചെയ്ത എന്താണെന്നറിയോ? അപ്പനും അമ്മയുമായിട്ടുള്ള ബന്ധം കർത്താവ് പൊട്ടിക്കുന്നില്ല, പക്ഷേ ട്രഡീഷൻ, ഹെറിഡിറ്ററി സ്വർഗം ബ്രേക്ക് ചെയ്ത് കളഞ്ഞു. ഉടകമ ഹത്തന, ഇന്ന് പകലിൽ സ്വർഗം ചില ഹെറിഡിറ്ററികളെ ബ്രേക്ക് ചെയ്യുന്ന പകലായത്. ഉടക രഗതല ഹന്തന, കഴിഞ്ഞ കാല തലമുറകളുടെ ഏതൊക്കെയോ സ്വാധീനങ്ങൾ വ്യാപരിച്ച ആമേൻ ഹെർഡിറ്ററിയുടെ ഏതൊക്കെയോ മണ്ഡലങ്ങൾ ഈ പകലിൽ സ്വർഗം തകർത്തു കളയുന്നു. അപ്പന്റെ എല്ലാ സ്വഭാവം കൊച്ചിന് കിട്ടിയിട്ടുണ്ടെന്ന് നിന്നോട് ആര് പറഞ്ഞത് പറയാം? അപ്പന്റെ എന്താ സ്വഭാവം കിട്ടിയത്? നമ്മൾ വളർത്തുന്ന കൊച്ചുങ്ങളെ വളർത്തുന്ന അപ്പന്റെ സ്വഭാവം കിട്ടാനാണ്, കർത്താവിന്റെ സ്വഭാവം കിട്ടാൻ വേണ്ടിയല്ലേ. അതുകൊണ്ടല്ലേ ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവന്, എന്നാ പിന്നെ അപ്പം നടക്കേണ്ടുന്ന വഴിയിൽ അഭ്യസിപ്പിച്ചാ പോരാ. നിന്റെ ഹെറിഡിറ്ററിയെ പൊളിച്ച കർത്താവ് ഇതിനകത്ത് കൊണ്ടിരുന്നേ. നിന്റെ പ്രകൃതങ്ങൾ നിന്റെ തലമുറയെ തൊടാതിരിക്കാൻ. എന്നാലും നമ്മൾ പറഞ്ഞില്ലേ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. എന്താ അതിക്രമം? പെർമിറ്റ്, ഐ മീൻ പ്രിമിറ്റീവ് സിൻ. സങ്കീർത്തനക്കാരൻ പറയാ, പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും എന്നെ ബാധിക്കില്ലെന്നാണ്. നിന്നെ പഴയ നിയമത്തിൽ നിന്നിട്ട് പുതിയ നിയമത്തിലേക്ക് നോക്കിട്ട് പറഞ്ഞു, നിന്നെ ബാധിക്കില്ല. ആരാടാ നീ? ക്രിസ്തുവിൽ സ്വതന്ത്രനായ. പകൽ സൂര്യനും രാത്രി ചന്ദ്രനും നിന്നെ ബാധിക്കുകയല്ല. ഇവയാലുള്ള ബാധയുണ്ട്. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം, നിന്നെ പരിപാലിക്കും. ആരാ നീ? ക്രിസ്തുവിൽ സ്വതന്ത്രനായവൻ നിന്നെ പരിപാലിക്കും. ഹല്ലേലൂയ. 91 സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ പകൽ പറക്കുന്ന, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന തൊടുകയല്ല. ഹല്ലേലൂയ. ഇതാരാ പറയുന്നതെന്നറിയാം? അത്യുന്നതന്റെ, സർവശക്തന്റെ. നമ്മളിപ്പോ എവിടാ? നമ്മൾ മറവിലാണോ നിഴലിലാണ്? നമ്മൾ മറവിലും അല്ല, നമ്മൾ നിഴലിലും അല്ല, നമ്മൾ നിറവിലാണ്.
മറവിലും നിഴലിലും കിടന്നവൻ ഇത്രയും പറയാൻ പറ്റുമെങ്കിൽ ഇന്ന് പകലിൽ നിറവിലുള്ളവൻ എന്തുമാത്രം പറയണം. രക്തം ജയം, രക്തം ജയം. ഇന്ന് പകലിൽ ചില കെട്ടുകളെ സ്വർഗം അങ്ങ് പൊട്ടിച്ചു കളയുക. നീ നിഴലിലല്ല കിടക്കുന്നത്, നീ മറവിലല്ല കിടക്കുന്നത്, നീ അവന്റെ നിറവിലാണ്. ആ അതുകൊണ്ട് അവന്റെ നിറവിൽ നിന്ന് നമുക്ക് കൃപമേ കൃപ. നമ്മൾ മറവിലല്ല, നമ്മൾ നിഴവിലല്ല, നമ്മൾ അവന്റെ നിറവിലാണ്. അതുകൊണ്ട് എനിക്ക് കൃപ മേൽ കൃപ. ഓ രാമനാഥ ജാല സന്തത ജോണ, ഈ ഹെർഡിറ്ററിയെ പൊട്ടിക്കുന്നത് തുടങ്ങി എവിടാന്നറിയോ? ഗോൽഗോത്തായി തുടങ്ങിയതാ, കൊൽക്കത്തായി തുടങ്ങിയതാ. തീർന്നിട്ടില്ല അത്, തീർന്നിട്ടില്ല അത്. മരിക്കുന്നതിന് മുൻപേ ഹെർഡിറ്ററി പൊട്ടിത്തുടങ്ങി. കുരിശെടുത്തുകൊണ്ട് യേശു കൊൽക്കത്തയിലേക്ക് കയറി പോവാ. ഒരു മനുഷ്യൻ വയലിൽ നിന്ന് വന്നവൻ, കറുത്തവൻ, കുറേനക്കാരൻ, ശീമോൻ, ചെളി പുരണ്ട കാലുമായിട്ട് നോക്കി നിൽക്കുക. പടയാളികൾ അവനെ നിർബന്ധിച്ചു, അവനെ പിടിച്ച് പുറമോട്ട് നിൽക്കുക, അവനെ പിടിച്ച് അങ്ങോട്ട് വലി, ഞാൻ ഇങ്ങോട്ട് വലിക്കുമ്പോ അങ്ങോട്ട് പിടി. പടയാളി ഇങ്ങോട്ട് പിടിച്ചപ്പോ അവൻ അങ്ങോട്ട് നിന്നു. അവന് ഇഷ്ടമില്ല കുരിശെടുക്കാൻ, പക്ഷെ പടയാളി നിർബന്ധിച്ചു, ചാട്ട ചുഴറ്റി കാണിച്ചു, പാവം പിടിച്ചവൻ കീഴടങ്ങി. മനസ്സില്ല, മനസ്സോടെ കുരിശെടുക്കുക. നീണ്ടു കിടക്കുന്ന കുരിശിന്റെ ചുവട് കുറേനക്കാരൻ ശീമോന്റെ ചുമലിലേക്കൊന്ന് എടുത്തു വെച്ച് കഴിഞ്ഞപ്പോ കർത്താവ് ഒന്ന് ഫ്രീ ആയി. അമ്മേ, അവൻ തിരിഞ്ഞു കുറേനക്കാരൻ ശീമോനെ ഒന്ന് നോക്കി. ജോണെ, ആ നോട്ടം കുറേനക്കാരന്റെ മുഖത്തായിരുന്നില്ല, ആ നോട്ടം അവന്റെ അകത്തായിരുന്നു. ഇതൊരു വലിയ തകർച്ചയുടെ ചരിത്രമാ. എവിടെ തുടങ്ങിയാന്നറിയോ? 150 ദിവസം വെള്ളത്തിൽ കിടന്ന ഒരു അപ്പനുണ്ട്, നോഹ. 150 ദിവസം വെള്ളത്തിൽ കിടന്നിട്ട് ഈ പുള്ളിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. ഒരു കുപ്പി വെള്ളം അകത്ത് പോയപ്പം പുള്ളിയുടെ രീതി അങ്ങ് മാറി. അങ്ങനെയാണല്ലോ, വെള്ളത്തിൽ കിടന്നാലും കുഴപ്പമില്ല, ഒരു കുപ്പി വെള്ളം അകത്ത് പോകുമ്പോഴാണ് ചിലരുടെ നിലപാടും. ജീസസ്, പുള്ളി അകത്ത് കയറിയൊരു വല്ലാത്ത കിടപ്പ് കിടന്നു. അമ്മേ, ചെറുക്കൻ ചെന്ന് അത് കണ്ടു. സഹോദരന്മാരോട് എന്ന് പറഞ്ഞു, അവര് മുഖം മറച്ച് അപ്പന് വേറൊരു ഡ്രസ് ഇട്ട് കൊടുത്തു. ഇട്ടോണ്ട് കിടന്നത് ഒരു വസ്ത്രം, ഇട്ടോണ്ട് എഴുന്നേറ്റത് വേറൊരു വസ്ത്രം. കാര്യം തിരക്കി അറിഞ്ഞപ്പോ അപ്പന്റെ മകൻ ചെയ്ത കാര്യം പിടികിട്ടി. ഒരൊറ്റ ശാപമാണ് ചെയ്തതാരാ? മകൻ ശപിക്കാൻ വാ തുറന്നപ്പൻ നോഹയ്ക്ക് ശപിക്കാൻ പറ്റുന്നില്ല. എന്താ നോഹ അവനെ ശപിക്കാൻ പറ്റാത്തേ? ദൈവം അനുഗ്രഹിച്ചവനെ ശപിക്കാൻ നോകയ്ക്ക് നല്ല ഒരുത്തനും പറ്റത്തില്ല. കാര്യചര്യ, നീ നീ 120 വർഷം പ്രസംഗിച്ചത്, പക്ഷേ ദൈവം അനുഗ്രഹിച്ചവന് കർത്താവിന്റെ, ഞാൻ ആത്മാവിൽ ദൂത് പറയാം, അമ്മേ, നമ്മുടെ മേലൊക്കെ വ്യാപരിക്കേണ്ടുന്ന വളർച്ചയെ ആത്മീയതയുടെ തലപ്പത്ത് നിൽക്കുന്നവർ ശപിച്ചു, വഴക്ക് പറഞ്ഞു, ഒതുക്കാൻ നോക്കിയാലും നടക്കുകയല്ല. വിളിയുള്ളവൻ ഒതുങ്ങാൻ പറ്റത്തുമില്ല. ദൈവം അനുഗ്രഹിച്ചവനെ ആരാ ഒതുക്കുന്നേ? ആ സംഭവിച്ചെന്നറിയോ? നോങ്ങയ്ക്ക് മനസ്സിലായി ചെറുക്കനെ ശപിക്കാൻ പറ്റത്തില്ല. വീടിനകത്ത് കളിച്ചോണ്ട് നടന്നൊരു കൊച്ചു പയ്യൻ കനാൻ വെച്ചുകൊടുത്ത അവന്റെ മേലൊരു ശാപം. തെറ്റിയത് ആരാ? അപ്പൻ. ശാപം കിട്ടിയത് ആരാ? കൊച്ചുമോന്. എന്താ പറഞ്ഞ്? നീ നിന്റെ സഹോദരന്മാരുടെ വീട്ടിൽ ദാസ്യവേല ചെയ്യേണ്ടി വരും. അവൻ തെറ്റിയതിട്ടില്ല, തെറ്റിയതാണ് അപ്പനാ. ശാപം കിട്ടിയത് കൊച്ചിനാ. ഓ, ഇന്ന് പകൽ ഇതാ ഒത്തിരി പേരുടെ സ്ഥിതി. അവരല്ല തെറ്റി ചെയ്തത്, പക്ഷെ ശപിക്കപ്പെട്ടത് അവരാ. ഓ റബാന ഹത്തുന, മനസ്സാ വാജ അറിഞ്ഞ കാര്യമല്ല.
എല്ലാം കൂടെ കെട്ടി അവന്റെ തല വെച്ചു. അറിയാത്ത തെറ്റിന്റെ ശാപം ദേ, ഒരു തലമുറ ചുമക്കുക. അന്നു മുതൽ അടിമവേല ചെയ്യുന്ന ഒരു കൂട്ടം. നോഹയുടെ അമ്മൻ കനാന്റെ കാലം മുതൽ കുറേനക്കാരൻ ശീമോൻ വരെ. അമ്മേ, ആ കുരിശും എടുത്തോണ്ട് കുറേനക്കാരൻ ശീമോൻ ഒരടിമയായിട്ട് ഗോൽഗോത്തായിലേക്ക് കയറിപ്പോയി. പക്ഷെ അവൻ ഗോൽഗോത്തായിൽ നിന്ന് തിരിച്ചറങ്ങിയത് അടിമയായിട്ടല്ല, ഉടമയായിട്ട് അവൻ തിരിച്ചറങ്ങിയത്. ഇന്ന് പകലിൽ ഈ യോഗത്തിന്റെ അകത്തേക്ക് നീ ഒരടിമയായി കയറി വന്നെങ്കിൽ, നിന്നെ ഇന്ന് പകലിൽ ആത്മാവ് ഒരു ഉടമയായിട്ട് ഇവിടെ ഒന്ന് തിരിച്ചറക്കാൻ പോകുക. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആത്മാവിൽ അത് സ്വീകരിച്ചോ. ജീസസ് രാഖാനാധലാധനാധലാസിന്ധുന. ഒരടിമയുടെ മകൻ, അടിമയുടെ മകൻ ഇതുവരെ ഗവർണർ ആയിട്ടില്ല. അടിമയായിട്ട് കയറിപ്പോയവൻ ഉടമയായിട്ട് തിരിച്ചിറങ്ങിയപ്പോ സംഭവിച്ച എന്താണെന്നറിയോ? ഒരുത്തൻ അവിടുത്തെ ഗവർണർ, വേറൊരുത്തൻ അവിടുത്തെ ബിഷപ്പ്. നിന്റെ ചരിത്രം ദൈവം തിരുത്തി എഴുതും. നിന്റെ ഹെറിഡിറ്ററി പൊട്ടിയാൽ നിന്റെ അപ്പൻ ജീവിച്ചതുപോലെ, നിന്റെ അപ്പൻ മരിച്ചതുപോലെ നീ ജീവിച്ചു മരിക്കത്തില്ല. നിന്റെ ആ ബന്ധനത്തെ സ്വർഗം പൊട്ടിച്ചിട്ട് ഇന്ന് രാത്രി അവിടുന്ന് നിന്നെ ഒരു പുതിയ അനുഭവത്തിലേക്ക് എത്തിക്കുകയാണ്. പിടിച്ചോണം കേട്ടോ, കേറി പിടിക്കാങ്ങ് പിടിച്ചോണം. നീ സ്റ്റീഫൻ ചെയിൻ മുക്കി ആമൻ തേച്ച വസ്ത്രത്തിന്റെ അകത്ത് ചുളിവുകൾ ഇല്ലാതെ ഇരുന്നാൽ ഇന്ന് പകലിൽ ഇതിന്റെ വിടുതൽ കിട്ടത്തില്ല. കേറി പിടിക്കാങ്ങ് പിടിച്ചോണം. അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, അപ്പന്റെ കസ്റ്റഡി നിനക്ക് വേണ്ട, അപ്പന്റെ മരം നിനക്ക് വേണ്ട, ആമേൻ, അപ്പന്റെ ബലഹീനത നിനക്ക് വേണ്ട. ക്രിസ്തുവിൽ നീ ഒരു പുതിയ സൃഷ്ടി. രണ്ടാഴ്ച മുമ്പ് പെരുമ്പാവൂര് രാജേഷ് പാസ്റ്ററുടെ മീറ്റിംഗിൽ ഒരു ഓഡിറ്റോറിയത്തിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോ അമ്മേ, ഞാന് സ്തോത്രം ഒരു ഭാഗം പറഞ്ഞുകൊണ്ടിരിക്കുക, ഒരു സ്ത്രീ നമ്മേൻ സ്തോത്രം പൊട്ടിക്കരയുക. സ്തോത്രം, കർത്താവ് ഏതോ മേഖലയിൽ വരെ തൊട്ടതാ. ഒടുവിൽ രാജേഷ് പാസ്റ്റർ എന്നോട് ഒന്ന് പറഞ്ഞു, പാസ്റ്ററെ കാര്യം അറിയോ? ഞാൻ പറഞ്ഞ അറിയത്തില്ല. അദ്ദേഹം എന്നോട് പറയുന്നു, ദൈവാസം പറഞ്ഞ ഒരു ഭയങ്കര ദൂതം. ഞാൻ ചോദിച്ചു, എന്താ പറ്റി സംഭവം എന്നാണെന്നറിയോ? ഈ സഹോദരിയുടെ ഭർത്താവിൻ്റെ അനിയൻ പത്താം ക്ലാസ്സിൽ വരെ അവൻ ഭയങ്കര ബ്രില്യൻ്റ്. പത്താം ക്ലാസ്സിലായപ്പോൾ പെട്ടെന്ന് അങ്ങ് ഗ്ലൂമിയായി, റൂമിൽ കയറി കഥ കടച്ചിരിക്കുക, ആരോടും മിണ്ടത്തില്ല, പഠിക്കാൻ ഇഷ്ടമില്ല, ബ്രില്യൻ്റ് ആയിരുന്നു, രീതി അങ്ങ് മാറി. ഒന്ന് രണ്ട് വർഷത്തിനുള്ളിൽ ഈ മനുഷ്യൻ ആത്മഹത്യ ചെയ്തു. ഈ സഹോദരിയുടെ മോൾ 9ാം ക്ലാസ് കഴിഞ്ഞു, അവൾ ഈ വർഷം 10ാം ക്ലാസ്സിലാണ്. അവളും അതേപോലെ പെട്ടെന്ന് ബ്രില്യൻ്റ് ആയിട്ടിരുന്ന മോൾ അങ്ങ് മാറി. അമ്മേ, അവൾ പെട്ടെന്ന് മുറുകി കയറി കഥ കടക്കുന്നു, പ്രാർത്ഥിക്കാൻ വിളിച്ചാൽ വരത്തില്ല, അവൾക്ക് ആരോട് മിണ്ടണ്ട, അവൾക്ക് ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമില്ല, അവൾക്ക് പഠിക്കാൻ ഇഷ്ടമില്ല. അമ്മേൻ, അവർ പറയുന്നു പാരമ്പര്യ. ഞാൻ പറഞ്ഞു, അമ്മേൻ, ഞാൻ അകൃത്യം പ്രസംഗിച്ചപ്പോഴാണ് പറഞ്ഞത്, നിന്റെ പാരമ്പര്യത്തെ കർത്താവ് പൊട്ടിക്കുക. നിന്റെ കുടുംബത്തിൽ ആർക്കോ മാനസിക രോഗം ഉള്ളത് കൊണ്ട് നിന്റെ തലമുറകളിൽ അത് ആമ പടരത്തില്ല. പിടിക്കാങ്ക് പിടിച്ചോ. തലമുറകളില്ലാത്ത ആരോ വീട്ടിൽ ഉള്ളത് കൊണ്ട് ആമേൻ ആ കുടുംബത്തിൽ ആർക്കൊക്കെയോ അങ്ങനെ വരുമോ? നോ നോ നോ, നീ ക്രിസ്തുവിലാണെങ്കിൽ കർത്താവ് അതിനെ പൊട്ടിച്ചു. ഒരുവൻ ക്രിസ്തുവിൽ ആയാ
യേശുവിന്റെ നാമത്തിൽ ഈ പകൽ ഇതിന്റെ അകത്ത് ചലിക്കുന്നു. ഈ കൂട്ടത്തിന്റെ അകത്ത് ആ സ്വാതന്ത്ര്യം യേശുവിന്റെ നാമത്തിൽ ചലിക്കുന്നു. ഇതും വെറും ബഹളമല്ല, പെന്തക്കോസ്തിന്റെ ജീവിതം വെറും ബഹളമല്ല. ഇതിന്റെ അകത്ത് സത്യമുണ്ട്, ഇതിന്റെ അകത്ത് കയറുന്നവന് വിടുതലുണ്ട്. നിഷേധിക്കപ്പെടാനാവാത്ത ദൈവിക വിടുതലുകളുടെ കവിതൊഴുക്കുകൾ. പ്രൊട്ടക്ഷനോടുള്ള ബന്ധത്തിൽ നീ ക്രിസ്തുവില്ല. എന്നാൽ പദവിയോടുള്ള ബന്ധത്തിൽ ക്രിസ്തു നിന്നില്ല. എന്നാ പദവിയാ? അവിടുന്ന് സ്വർഗത്തിൽ സ്വർഗാതി സ്വർഗത്തിലും അടങ്ങുന്നില്ല. ആ ദൈവം വന്നിട്ട് നിന്റെ അകത്ത് ഇതാ പദവി. ഇത് പദവി, ഇത് പദവി. സ്വത്ര സ്വത്ര സ്വത്ര. ഇതിപ്പോ ഒരു വിശ്വാസം, പക്ഷെ നമ്മൾ ഈ പദവിയെ കാണാൻ പോകും. യോഹന്നാൻ 14:20 പറയുന്ന ഒരു വാക്യമുണ്ട്, ഞാൻ പറഞ്ഞോളാം. അമ്മേ 14:20 അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, ഞാൻ എന്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങൾ അന്നറിയും. ഞാൻ എന്റെ പിതാവിൽ, പിതാവ് എന്നിൽ, ഞാൻ നിങ്ങളിൽ. യേശു എവിടാ? നമ്മളെവിടാ? യേശു. യേശു എവിടാ? പിതാവിൽ. ജോയി വാ കാണിക്കാം. നമ്മൾ, യേശു, പിതാവ്, പിതാവ് യേശുവിൽ, യേശു പിതാവിൽ, നാം യേശുവിൽ. അപ്പൊ നമ്മളെവിടാ? പിതാവിൽ. നമ്മളുള്ള യേശു ഇപ്പൊ എവിടെ ഇരിക്കുന്നേ? നമ്മളുള്ള യേശു പിതാവിൽ. അപ്പൊ നമ്മളെവിടാ? ഇത് നീ അന്ന് കാണും, നീ അന്ന് കാണും. യോഹന്നാൻ പറയുന്നത് അവൻ ഇരിക്കുന്ന ഇടത്ത് നമ്മളെയും ഇരുത്തേണ്ടതിന്. അവൻ ഇരുന്നിട്ട് ആ വന്നാട്ടെ, റെഡിയാണോ? അല്ല കൊണ്ടിരുന്നാട്ടെ എന്നല്ല പറയുന്നത്. അവൻ ഇരിക്കുന്ന ഇടത്ത് അവൻ ഇരിക്കുന്ന ഇടത്ത് അവൻ അവിടെ ഇരിക്കുന്നത് പിതാവിന്റെ വലത്തു ഭാഗത്ത്. സ്തേവാനോസ് ഏറുകൊണ്ട് ആമെ മുട്ടുകുത്തി ചാകാൻ തുടങ്ങ, അപ്പോഴാ പുള്ളി മുകളിലോട്ട് നോക്കിയത്. ഏറുകൊണ്ട് ചാകാറായവൻ മുകളിലോട്ട് നോക്കിയപ്പോ വേദന കൊണ്ട് പുളയുന്നവന്റെ മുഖം ഒരു ദൂതന്റെ മുഖം പോലെ. എന്താ കാര്യം? പിതാവിന്റെ വലത്തു ഭാഗത്ത് പുത്രൻ നിൽക്കുന്നത് കണ്ടു, പുള്ളിക്കാരി വെളിപ്പാട് കിട്ടി. ഇപ്പം പുത്രൻ നിൽക്കുക, ഇനി ഞാൻ അവൻ, ഞാനും അവനും കൂടെ ഇരിക്കാൻ പോവാം. ജോയ് ബ്രദർ, ഞാൻ ദൂത് പറയാം, നമ്മൾ നിൽക്കുന്ന ഇടത്ത് കർത്താവ് ഇരിക്കും.
നമുക്ക് നിൽക്കാൻ മേലാത്തിടത്ത് അവൻ നിൽക്കും. ഞാൻ വീണാൽ അവൻ നിൽക്കും. ഹലോ, ഞാൻ നിന്നാൽ അവൻ ഇരിക്കും. നിനക്ക് തന്നെ കയറി പോകാന്നിടത്തൊക്കെ അവൻ ഇരിക്കുകയായിരിക്കും. പക്ഷേ നിനക്ക് പറ്റാത്ത ചില സാഹചര്യം വരും, അവിടെ അവൻ ഇരിക്കത്തില്ല, അവിടെ അവൻ നിൽക്കും. ഓ റബാന ഹന്ദന അർത്ഥമാന ജാല 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 അർത്ഥമാന ജാല ധാന ജാല. ആരൊക്കെയോ പറഞ്ഞു ഞാൻ ഒറ്റയ്ക്കാന്ന്. എന്റെ ജീവിതത്തിന്റെ മേഖലകൾ കൈപ്പേറി അനുഭവങ്ങളിൽ നാളിതുവരെ തുഴഞ്ഞതെല്ലാം ഞാൻ ഒറ്റയ്ക്ക. ഇനി എനിക്ക് പറ്റത്തില്ല. കർത്താവൻ അറിയാം നിനക്ക് പറ്റത്തില്ലെന്ന്. നിനക്ക് പറ്റാത്ത ഇടത്ത് അവൻ ഇറങ്ങി വരികയാ. ഭയങ്കര ദൈവസാന്നിധി ഇതിനകത്ത് ചലിക്കുന്നു. വചനത്തിന്റെ വെളിപ്പാട് ആരെയൊക്കെയോ കയറി പിടിക്കുന്നു. ഒരു വലിയ കയറുകൊണ്ട് ബന്ധിക്കുന്നത് പോലെ ചിലരെ ഈ വചനം കയറി പിടിക്കുന്നത് ഇന്ന് പകലിൽ ഞാൻ ആത്മാവിൽ തിരിച്ചറിയുന്നു. യേശുവിന്റെ നാമത്തിൽ ഇത് പദവിയ. റോമലേഖനം 8-ാം അധ്യായം ഞാൻ പറയുന്നു, നമ്മൾ ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ജമിയെ, കർത്താവിന്റെ അടുക്കലേ നമുക്ക് കൂട്ടവകാശം. ഹല്ലേലൂയാ. ജനിച്ച രണ്ട് ആൺമക്കൾക്ക്, അപ്പന് ജനിച്ച രണ്ട് ആൺമക്കൾക്ക് സ്വത്ത് ഒരുപോലെ. പക്ഷേ അയലോക്കത്തെ കൊച്ചിന് ഈ മക്കളുടെ സ്വത്ത് കൊടുക്കത്തില്ല. പക്ഷെ ക്രിസ്തു നമുക്ക് തരുന്നത് ദത്തവകാശമല്ല, കൂട്ടവകാശം. അബ്രഹാമിന് സന്തതി രണ്ട്, ഒരുത്തൻ ദാസിയിൽ ജനിച്ചവൻ, വേറൊരുത്തൻ വാഗ്ദത്ത പ്രകാരം ജനിച്ചവൻ. ദാസിയിൽ ജനിച്ചവന്റെ കയ്യിൽ ഒരു തുരുത്തി വെള്ളവും ഒരടയും കൊടുത്ത് പൊക്കോളാൻ പറഞ്ഞു. അമ്മേ, പക്ഷെ ഇസഹാക്ക് നിനക്ക് ഒരു തുരുത്തി വെള്ളവും ഒരടയല്ല കേട്ടോ, അപ്പനുള്ളതല്ല നിന്റെ. ഓ, ഇവിടുത്തെ മക്കളല്ല ഇങ്ങനെ ചെയ്യുന്നത്, ഇവിടുത്തെ അപ്പന്മാരല്ല ഇങ്ങനെ ചെയ്യുന്നത്. ആ യഹൂദന്മാരുടെയിൽ മൂത്ത പുത്രനാണ് സകലതും. അതുകൊണ്ടാണ് നമ്മൾ ഈ യേശാവിനെ പറ്റി വായിക്കുന്നത്. ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റ് കളഞ്ഞ യേശാവ് ഒറ്റ ഊണിന് വിറ്റ് കളഞ്ഞു. ലലുയ്യ, നമ്മൾ ജ്യേഷ്ഠാവകാശത്തിൽ അത് നമ്മുടെ ഇടയിൽ ഇല്ലാത്തതുകൊണ്ട് നമുക്കെന്താ ജ്യേഷ്ഠാവകാശം? അച്ചാച്ചാന്ന് വിളിക്കുമെന്നല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ലലുയ്യ, കൊച്ചിന്റെ കല്യാണം ആലോചിക്കുമ്പോൾ അച്ചാച്ചനോട് ചോദിച്ചിട്ട് പറയാമെന്ന് പറയും, വേറെ ഒരു പരിപാടിയില്ല. പക്ഷെ യഹൂദന്മാരുടെ ഇടയിലെ ജ്യേഷ്ഠാവകാശം അതല്ല, അപ്പന്റെ സ്വത്തിന്റെ നേർപാതി, കുടുംബത്തിലെ പൗരോഹിത്യം, രണ്ട് നേതൃസ്ഥാനം, മൂന്ന് കാര്യങ്ങൾ മൂത്ത മകനുള്ളതാ. പൗരോഹിത്യം, നേതൃസ്ഥാനം, അപ്പന്റെ സ്വത്തിന്റെ നേർപാതി. ദൈവത്തിന്റെ പുത്രനായ യേശുവിനും നമുക്കും അവൻ ജ്യേഷ്ഠനല്ല, തുല്യാവകാശം, പങ്കാളിത്തം. അവന്റെ അവകാശത്തിൽ തുല്യ പങ്കാളിത്തം. ഇത്തം ജയം. അയ്യോ, സ്വർഗത്തിന്റെ നന്മകളുടെ അവകാശികളായി ഇരിക്കുന്നു. യേശുവിന് അവിടെ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നമ്മുടേതാ. നിന്നെ വിട്ടിട്ടടി ഞങ്ങളെങ്ങു പോയി വസിക്കും, നിന്നെ വിട്ടിട്ടടി ഞങ്ങളെങ്ങു പോയി വസിക്കും, നീയല്ലോ ഞങ്ങൾ ഉള്ള ദിവ്യ സമ്പത്ത് യേശുവേ.
നമ്മിൽ, നാം ക്രിസ്തുവിൽ. അത് പ്രൊട്ടക്ഷൻ. ക്രിസ്തു നമ്മിൽ, ഇത് പദവി. ഈ സഭയോടുള്ള ബന്ധത്തിൽ നാം അവന്റെ ശരീരവും അവൻ നമ്മുടെ തലയും. ഞാൻ ജോയിയാ തിരിച്ചറിഞ്ഞത് ശരീരം കണ്ടിട്ടല്ല, തല കണ്ടിട്ടാണ്. ശരീരം കണ്ടിട്ട് അറിയുന്നത് എസ് എസ് എൽ സി ബുക്കിൽ മാത്രമേ ഉള്ളൂ. വലത്ത് ഇടത്ത് പിന്നെ ഒരു സ്പോട്ട് എസ് എസ് എൽ സി ബുക്കിൽ എഴുതുന്ന കയ്യിലൊരു സ്പോട്ട്. പക്ഷേ നമ്മൾ തമ്മിൽ അറിയുന്നത് ഈ സ്പോട്ട് നോക്കിയിട്ടില്ല. ജോയി ആണോ? നോക്കട്ടെ. ഇത് ജോയി തന്നെ. അങ്ങനാണോ? അല്ല, തല കണ്ടിട്ട. നമ്മുടെ തല ക്രിസ്തുവാ. പുളിയറക്കോണത്തുകാർ വരും, അപ്പടെ വരും. സുകുമാരന്റെ മകൻ ജോയി. പക്ഷെ അവിടെ ഒരു ദുരാത്മാവുണ്ടേ പറയും. ശരീരം ജോയിയുടേതാണേലും തല. ശരീരം ജോയിയുടേതാ, തല വേറെ. പ്രൊട്ടക്ഷൻ, പദവി. ഇവിടുത്തെ മൂന്നര വർഷം യേശുവിനോട് നടന്ന ശിഷ്യന്മാർക്ക് പിടികിട്ടിയില്ല യേശു ആരാണ്. ഗദരേന്യരുടെ ദേശത്തേക്ക് പാദം എടുത്തു വെച്ച ഉടനെ മറ്റേ പുള്ളി വന്നിട്ട് പറയുക, നീ ആരാണെന്ന് ഞങ്ങൾക്ക് അറിയാം. ഹലോ, ഞാനവിടെ ഒരു കാര്യം പറയാം. ഈ നമ്മുടെ സ്പെഷ്യലിസ്റ്റുകളൊക്കെ ഇളക്കണമെങ്കിൽ അത്ഭുതമേശുവിൻ നാമം ഭൂതങ്ങൾ വിട്ടുടൻ പോകും, സർവബാധയും നീ നീടുമേ. ഇത് കേട്ടിട്ട് ഭൂതം പേടിച്ച് ഇളകി അങ്ങ് പോകും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാക്യങ്ങളെല്ലാം പറയും. യേശുവിന് അങ്ങനെയൊന്നും പറയണ്ട, അവൻ ചെന്ന് ശാസിക്കൊന്നും വേണ്ട. ഒരിക്കലും ഒരു പുള്ളി പറഞ്ഞു, പൊക്കോ വിശാലി അല്ലെ പുതിയ നിയമം വെച്ച് എറിഞ്ഞുകളയോ. അവിടുന്ന് പുതിയ നിയമം വെച്ച് അവൻ ചെന്നപ്പോഴേ ഇളകി നിൽക്കുക. അല്ലേലൂയ്യ. ഈ സാധനം പറയുക, നീ ആരാണെന്ന് അറിയാന്ന്. ശിഷ്യന്മാർ എന്താ കാര്യം, എന്താ കാര്യം, ഇവൻ ആരാണെന്നുള്ളത് ആത്മജീവികളായ ദുരാത്മാവിന് തിരിച്ചറിയാം. അതേ ക്രമത്തിൽ ഇന്ന് നീ ആരാണെന്ന് നാട്ടുകാർക്ക് അറിയത്തില്ലല്ലോ. ദുരാത്മ ആ പുളിയറക്കോണം ഭരിക്കുന്ന ദുരാത്മ മണ്ഡലത്തിന് നീ ആരാണെന്ന് തിരിച്ചറിയോ. ഇത് പദവിയാ. നിർത്ത. എല്ലാ കണ്ണുകളും ദൈവസ്ഥാനം അടച്ചാട്ടെ. ഇവിടെ വായിക്കുന്നത്, ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. അടുത്തൊരു പ്രധാനപ്പെട്ട വാക്യം കൂടെ അവിടെ കിടക്കുക, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ. ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ഓ കേട്ടോ കേട്ടോ കേട്ടോ, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിൽ ആത്മാവ് നീതി നിമിത്തം ശരീരത്തെ എന്നിട്ട് കളഞ്ഞില്ല. ആത്മാവ് അങ്ങ് പോയി എന്നിട്ട് പറയുക, നിങ്ങളിൽ വസിക്കുന്ന ക്രിസ്തുവിന്റെ ആത്മാവ് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും. എന്തുവാ സംഭവിക്കുന്നത് ഞാൻ പറയാം. ഞാൻ ഇപ്പം മരിച്ചാൽ എന്റെ ജീവൻ ക്രിസ്തുവിൽ, എന്റെ ശരീരം കല്ലറയും. ജീവൻ ക്രിസ്തുവിൽ, ശരീരം കല്ലറയും. കർത്താവ് തന്റെ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ, ആമേൻ, ആ കാഹളനാദത്തെങ്കിൽ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന എന്റെ ജീവൻ പാഞ്ഞു വന്ന് എന്റെ ശരീരം കിടക്കുന്ന കല്ലറയുടെ അകത്തേക്ക് വ്യാപരിച്ചിട്ട്. എന്റെ ഈ ശരീരത്തെ ഉയർപ്പിച്ചുകൊണ്ട് തിരികെ ഇതിനെല്ലാം കൂടെ എടുക്കുന്ന സമയം. ഓ ബാന ധൂരാജല ഹത്തന അർത്ഥന ജഗൽക്കമന. അതെന്തിനാ ഈ ശരീരം മരിക്കുന്നേ? ആദാമിനോട് പറഞ്ഞു, നിന്നെ മണ്ണിൽ നിന്ന് എടുത്തിരിക്കുക, നീ മണ്ണിലേക്ക്, നീ പൊടിയാകുന്നു പൊടിയിലേക്ക്. അപ്പൊ ഇതെവിടെ പോണം? പൊടിയിലേക്ക് പോണം. ഇനി നിനക്ക് കിട്ടുന്ന ശരീരം പൊടിയുടേതല്ല, പൊടിയിൽ നിന്നെടുത്ത ശരീരം പൊടി കൊണ്ട് ഉപജീവിക്കുന്നു. നമ്മൾ കഴിക്കുന്ന എല്ലാം പൊടിയാ, മണ്ണാ.
ഹലോ, ഇവിടുത്തെ അമ്മാമ ചിന്തിക്കുക, എൻ്റെ പൊന്നച്ചാ ഇന്നലെ രണ്ട് നേരം ആഹാരം, ഇന്ന് രാവിലെ 7 മണിയായപ്പം ദോശ എന്നാൽ ഒന്നാം തരം കറി, ഇതെല്ലാം തന്നിട്ട് കഴിച്ചിട്ട് ഞാൻ പറയുക മണ്ണ സത്യം. അമ്മാമ ഉണ്ടാക്കിയ ആഹാരത്തിലല്ല, ആ ആഹാരം മൊത്തം മണ്ണ. മണ്ണിൽ നിന്ന് എടുത്ത നമ്മൾ ജീവിക്കുന്നത് മണ്ണുകൊണ്ടാ. സ്തോത്രം. ഒരു ദിവസം നമുക്ക് വേണ്ടുന്ന എലമെന്റ്സ്, മണ്ണിൽ നിന്നുള്ള എലമെന്റ്സ് നമ്മുടെ അകത്ത് പോണമെങ്കിൽ കുറഞ്ഞത് 3 ടിപ്പർ ലോറി മണ്ണ് നമ്മൾ തിന്നണം. അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്തെന്നറിയാമോ? സ്തോത്രം. ഈ വിത്തെല്ലാം കൊണ്ടുവന്ന് മണ്ണി പിടിപ്പിച്ചു, എന്നിട്ട് ഈ വിത്ത് കിളിർത്ത മരമായിട്ട് അതിൻ്റെ വേരിൽ നിന്ന് വേരിലൂടെ മണ്ണിലെ മൂലകങ്ങൾ വലിച്ചെടുത്ത് കായ് കൊണ്ടുവന്നിട്ട് ഒരു പടവലമായി, ഒരു വെണ്ടയ്ക്കയായി, ഒരു വാഴക്കയായി. ഹലോ, ഇങ്ങനെ ഇതെല്ലാം കൂടെ മണ്ണിലുള്ള മൂലകമെല്ലാം കൂടെ എവിടെ കൊണ്ടുവന്നു? കായ് കൊണ്ടുവന്നു. അതെല്ലാം കൂടെ നമ്മളിങ്ങോട്ട് കണ്ടിച്ചിട്ട് അവിയനാക്കി സാമ്പാറാക്കി എടുത്തപ്പോ 3 ടിപ്പർ ലോറി മണ്ണിൽ നിന്ന് അകത്തു പോകേണ്ടുന്ന മൂലകം 2 സ്പൂൺ സാമ്പാറിലൂടെ അകത്തോട്ട് പോവുക. ചേർന്ന് രാമയും പറഞ്ഞു. അപ്പൊ ഇത് മണ്ണിൽ നിന്നെടുത്ത മണ്ണുകൊണ്ട് പോഷിപ്പിക്കപ്പെടുന്നതാ, ഇത് മണ്ണിലേക്ക് പോകുകയും ചെയ്യും. അതാ സിസ്റ്റം. പക്ഷെ പിന്നെയുള്ള ശരീരം ഉണ്ടല്ലോ, ജീവൻ തിരിച്ചു വന്നിട്ട് എടുക്കുന്ന ശരീരം, അത് മണ്ണിന്റെ. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. അല്ലേ ലൂയ, അമേ അമേ. അപ്പൊ മണ്ണു, സ്വർഗീയ ശരീരങ്ങൾ വേറെ, ഭൗമിക ശരീരങ്ങൾ വേറെ, മത്സ്യത്തിന്റെ മാംസം വേറെ, മനുഷ്യരുടെ മാംസം വേറെ. ഇതേ ക്രമത്തിൽ മനുഷ്യരുടെ മാംസം മാറി സ്വർഗീയമായ ഒരു ശരീരം. യേശുവിന് തുല്യമായ ഒരു ശരീരം. നമ്മുടെ ജീവനെ മാത്രം കൊണ്ടുപോകല്ല, മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. ഹല്ലേലൂയ, എന്തൊരു ഭാഗ്യമാണ് ഇത്. എന്തൊരു, നിന്നെ കൊണ്ടൊന്ന് ക്രിസ്തുവിലാക്കിയേക്കുക, ക്രിസ്തു നിന്നിൽ വന്നിരിക്കുക. ഇതെന്തൊരു ജീവിതമാണ്, ഇതെന്തൊരു ഭാഗ്യമാണ്. എല്ലാ കണ്ണുകളും ദൈവസന്നിധി അടച്ചേ. ഇന്ന് പകലിൽ യേശുവിന്റെ നാമത്തിൽ ചില വിടുതലകളുടെ കവിഞ്ഞൊഴുക്കുകൾ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരും ദൈവസന്നിധി എഴുന്നേറ്റ് നിന്നാട്ടെ. ഓ റിബി അതുനോ റോഗോഷിയ ലഹസ്മാന ജാലക സതുനി. ജീസസ്, ഇന്ന് പകൽ എന്താ നിന്റെ പ്രശ്നം? നിന്റെ മാനസിക മണ്ഡലങ്ങളെ ബാധിക്കുന്ന ചില സ്വാധീന ശക്തികളെ ആത്മാവ് ഈ പകലിൽ പൊട്ടിച്ചു കളയുക. കുടുംബപരമായി വ്യാപരിച്ചു നിന്ന ചില രോഗ സ്വാധീനങ്ങളുടെ ലൈനേജുകളെ സ്വർഗം മുറിച്ചു കളയുക. വേദപുസ്തകത്തിൽ ഒരു ലൈനേജ് ഉണ്ട്, നമ്മൾ പറയുന്നത് ഏനോസ്, നോഹ, അബ്രഹാം, മോശ, ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങി ഒരു ലൈനേജ്. അപ്പൊ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ദൈവം തരും? അല്ലല്ല, ഒരു ലൈനേജിൽ നിന്ന്. ഏതാ ലൈനേജ്? സെമെറ്റിക് ലൈനേജ്, ശേത്തിന്റെ പാരമ്പര്യം. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വംശപാരമ്പര്യം ചെന്ന് നോക്കിയാൽ ചെന്ന് നിൽക്കുന്നത് ശേത്തിലാണ്, ഒരു സെമെറ്റിക് ലൈൻ. നമ്മൾ ആ ലൈന് നിൽക്കുക. അബ്രഹാമിന്റെ പുത്രനായ, ദാവീദിന്റെ പുത്രനായ, യേശുക്രിസ്തുവിന്റെ ആര്? ആരാധനെ ജനിപ്പിച്ചു. ആരാധ അമ്രാമിനെ ജനിപ്പിച്ചു. അമ്രാം അബിഹൂവെ ജനിപ്പിച്ചു. അബിഹു എലിഹൂവെ. അല്ലല്ല, അതൊക്കെ എന്തേലും നടക്കട്ടെ, എന്റെ വംശാവലി ക്രിസ്തു എന്ന് വന്ന. ഓ ജീസസ്, ഇന്ന് പകലിൽ നിന്നിൽ വ്യാപരിക്കുന്ന വംശാവലി നിന്റെ അപ്പന്റെ വംശാവലി അല്ല, നിന്നിൽ വ്യാപരിക്കുന്നത് അബ്രഹാമിന്റെ പുത്രനായ, ദാവീദിന്റെ പുത്രനായ, യേശു ക്രിസ്തുവിന്റെ. അതെന്താ അബ്രഹാമിന്റെ പുത്രൻ,
ദാവീദിന്റെ പുത്രൻ വ്യാപാരിയില്ലേ ഇടയ്ക്കൊന്ന് പിടിക്കാൻ, എന്നെ മോശം പിടിച്ചിടാഞ്ഞ്, അത് പറ്റത്തില്ല. അബ്രഹാമാരാ, അബ്രഹാമാരാ വിശ്വാസികളുടെ പിതാവ്. അബ്രഹാമിനെ അനുഗ്രഹം വിശ്വാസത്താൽ ജാതികൾക്ക് വരേണ്ടതിന്. എന്നെ അബ്രഹാമിന്റെ പാരമ്പര്യത്തിൽ പിടിച്ചിടാൻ കാര്യം വിശ്വാസത്താൽ എന്റെ പിതാവും ഞാൻ അനുഭവിക്കുന്ന സകല അനുഗ്രഹങ്ങളുടെ ഉറവിടവും അബ്രഹാമാണ്. പിന്നെന്താ ദാവീദിനെ പിടിച്ചിട്ടത്? വേറെ പല പുള്ളികളില്ലായിരുന്നു, ഉണ്ടായിരുന്നു. ദാവീദ് എന്താ അതിന്റെ കാര്യം പറയാ? അല്ലേലൂയ്യ. ഇശായിയുടെ കുട്ടിയിൽ നിന്നൊരു മുള പൊട്ടി പുറപ്പെടും. ആമേൻ. അവന്റെ സിംഹാസനത്തിന് അവസാനം ഉണ്ടാകുകയല്ല, അവന്റെ സിംഹാസനത്തിൽ ഒരുത്തൻ കയറി ഇരിക്കും. ആ എന്റെ എന്റെ രാജകീയ പൗരോഹിത്യം വരുന്ന അവിടുന്ന് എന്നെ കൊണ്ടുവന്ന് അവന്റെ പാരമ്പര്യത്തിൽ മൂന്ന്. ഇതെല്ലാം കൂടെ കൂടി ചേർന്നിട്ട് പറയുക, യേശു ക്രിസ്തുവിന്റെ പറ, യേശു ക്രിസ്തുവിന്റെ വംശാവലി. നിന്നെ കർത്താവ് പൊട്ടിച്ചിട്ട് യേശു ക്രിസ്തുവിന്റെ വംശാവലിക്കകത്ത് കയറ്റിയിട്ടേക്ക്. ഇന്ന് പകൽ വിശ്വസിച്ചോ, നീ ഇനി വേറൊരു വംശാവലിക്കകത്തുമില്ല. ഇന്ന് മുതൽ നീ ക്രിസ്തുവിന്റെ വംശാവലിക്കകത്താണ്. എല്ലാ കണ്ണുകളും അടച്ചിട്ട് ഒരുവൻ ക്രിസ്തുവിൽ, ക്രിസ്തു നമ്മിൽ.